ആളുകളുണ്ടോ? ഉണ്ട് 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 പാസ്റ്റർ, കേൾക്കാം. ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഞാൻ മൈക്ക് മ്യൂട്ട് മാറ്റാൻ നോക്കിട്ട് മ്യൂട്ട് മാറുന്നില്ല, ഹാങ് ആയിക്കായിരുന്നു ഒരു സെക്കൻഡത്തേക്ക്. ഓക്കെ ഓക്കെ അജീഷ് ബ്രദറെ കേൾക്കാവോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ജാക്കോ പാസ്റ്റർ അജീഷ് ബ്രദറിനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കഴിഞ്ഞോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞു. ഞാൻ പറയുന്നത് തൽക്കാലം നിർത്തി, ബാക്കി അജീഷ് പറഞ്ഞു. അതെ, ഞാന് എന്നാ അധികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ചില കാര്യങ്ങള് ചില അജീഷ് ബ്രദറെ മ്യൂട്ട് ആയി പോയി കേട്ടോ. ആ ഓക്കെ ഓക്കെ, ഞാന് ഒരു കോപ്പിയടി സംഭവം ഞാനിന്ന് വായിക്കാം. അത് ഞാൻ വേറൊരു റൂമിൽ വായിച്ചാണ്, എങ്കിലും ഇത് കേൾക്കുന്ന ലൈവായിട്ട് കേൾക്കുന്നവരും അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ റൂമിലുള്ളവരും ഇതുമായിട്ട് വേറെ എവിടെയെങ്കിലും ഒരു സാമ്യത നിങ്ങൾക്ക് തോന്നിയാൽ അത് എൻ്റെ ഇത് കോപ്പിയടിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനപ്പെടുത്തുക. അത് ഞാൻ വായിക്കാം. സൊഹീഹുൽ ബുഖാരി അധ്യായം 45 ഹദീസ് നമ്പർ 1465 പേജ് 634. ഇത് എവിടെയെങ്കിലും നിങ്ങൾ ഇത് ഇതേ രീതിയിൽ എവിടെയെങ്കിലും കേൾക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക ഇത് കോപ്പിയടിയാണോ ഇല്ലയോ എന്ന്. ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറയാവുന്നതാണ്. സൊഹീഹ് മുസ്ലിം അധ്യായം 45 ഹദീസ് നമ്പർ 1465 പേജ് 634. അബൂ ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, പുനരുദ്ധാന നാളിൽ പ്രതാപിയും മഹാനുമായ അള്ളാഹു പറയും, മനുഷ്യപുത്ര, ഞാൻ രോഗിയായി, എന്നിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവൻ ചോദിക്കും, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കാനാണ്? നീ സർവ്വലോക രക്ഷിതാവല്ലയോ? അള്ളാഹു പറയും, എന്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നീ അറിയാമായിരുന്നില്ലേ? എന്നിട്ട് നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ അയാളുടെ അടുത്ത് നിനക്കെന്നെ കണ്ടെത്താമായിരുന്നില്ലേ? മനുഷ്യപുത്ര, ഞാൻ നിന്നോട് ആഹാരം ചോദിച്ചു, നീ എനിക്ക് ആഹാരം തന്നില്ല. അയാൾ ചോദിക്കും, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ എങ്ങനെ ആഹാരിപ്പിക്കാനാണ്? നീ സർവ്വലോക രക്ഷിതാവല്ലേ? അള്ളാഹു പറയും, എന്റെ ഇന്ന അടിമ നിന്നോട് ആഹാരം ആവശ്യപ്പെട്ടത് നിനക്കറിയില്ലേ? എന്നിട്ട് നീ അവന് ആഹാരം കൊടുത്തില്ല. നീ അയാൾക്ക് ആഹാരം കൊടുത്തിരുന്നെങ്കിൽ എന്റെ അടുത്ത് നിനക്കത് കാണാമായിരുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പാനീയം ചോദിച്ചു, നീ എനിക്ക് പാനീയം തന്നില്ല. അയാൾ പറയും, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ എങ്ങനെ കുടിപ്പിക്കാനാണ്? നീ സർവ്വലോക രക്ഷിതാവല്ലയോ? അള്ളാഹു പറയും, എന്റെ ഇന്ന അടിമ നിന്നോട് പാനീയം ആവശ്യപ്പെട്ടു, നീ അയാളെ കുടിപ്പിച്ചില്ല. നീ അയാളെ പാനീയം കുടിപ്പിച്ചിരുന്നെങ്കിൽ അത് എന്റെ അടുത്ത് നിനക്ക് കാണാമായിരുന്നു. സൊഹീഹ് മുസ്ലിം അധ്യായം 45 ഹദീസ് നമ്പർ 1465 പേജ് 634. ഇതുമായിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു മാച്ച് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അജീഷ്, ഇത്രയും വലിയ കോപ്പിയടികൾ ഇതുപോലെ ഞാനും കണ്ടു കേട്ടോ. ഒരെണ്ണം കൂടെ ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാനത് പിന്നീട് വായിച്ചേ. എന്നാലും ഇങ്ങനെ അങ്ങോട്ട് കോപ്പി അടിച്ചിട്ടേ വായിച്ചിട്ട് ഞങ്ങളുടെ അള്ളാഹു മേളിൽ നിന്ന് ഇങ്ങോട്ട് തള്ളിയാന്ന് പറയുന്നത് നാണമില്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ല, ഇതുപോലെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം ഇത് എന്ത് കോപ്പിയടിയാന്ന് പറയും. സാർ പറഞ്ഞു കോപ്പിയടിയാന്ന്, എവിടെയാ കോപ്പി അടിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. അനുകൂലമായിട്ടുള്ളത് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? മത്തായി 25-ലെയാണ്. അറിയാം രാജീഷ് ബ്രദറെ, ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട്, അതിലെ ഒരു കോപ്പി അടിയായത്. അല്ല, ഇങ്ങനെ കോപ്പി അടിച്ചോണ്ട് പോകുന്നത് ആദ്യമായിട്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ വേറൊരു പ്രശ്നമുണ്ട് ഇതിന്റെ അകത്ത് പറയുന്നതാണ്. മഹാനവേ അള്ളാഹു പറയും, മനുഷ്യപുത്ര, ഞാൻ രോഗിയായി, എന്നിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവൻ ചോദിക്കുക, എന്റെ രക്ഷിതാവ്, ഞാൻ നിന്നെ സന്ദർശിച്ചത് എങ്ങനെയാണ്? അതിപ്പോ ഇതിലൊരു പറയുന്നുണ്ട്, എന്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നിനക്ക് അറിയാമായിരുന്നില്ല, എന്നിട്ട് നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ അയാളുടെ അടുത്ത് നിനക്കെന്നെ കണ്ടെത്താമായിരുന്നില്ലേ? ഇതാണ് പറയുന്നത്. ഇനി അടുത്തത്, പനി വന്നാൽ ഓരോരുത്തരിപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുക. മുസ്ലിങ്ങളെ, നിങ്ങൾ പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോകരുത്, കാരണം പനി നിങ്ങളുടെ പാപത്തെ മാറ്റിത്തരുന്നതാണ്. നിങ്ങളുടെ പാപം, പനി വന്നു കഴിഞ്ഞാൽ ഉടനെ മാറും, നിങ്ങൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ, കാരണം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നതാണ്. സൊഹീഹ് മുസ്ലിം അധ്യായം 45 ഹദീസ് നമ്പർ 1469 പേജ് 635 പറയുകയാണ്, പനിയെ നീ പഴിക്കരുത്, കാരണം അത് ആദം സന്തതികളുടെ പാപങ്ങൾ ഇല്ലാതാക്കും. ഉല ഇരുമ്പിനെ ചേർപോക്കുന്നതുപോലെ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും മാറ്റി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപസ്മാര രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഒരു ഇതാണെന്നാണ് പറയുന്നത്, അനുഗ്രഹമൊക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കരിഞ്ചീരക ചികിത്സയുണ്ട്. മരണമൊഴികെ മറ്റെല്ലാ രോഗത്തിനും കരിഞ്ചീരകം നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം നല്ല രീതിയിൽ വർഗീസ് സാറ് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മണ്ണുകൊണ്ടൊരു ചികിത്സയുണ്ട്, മന്ത്രിക്കൽ. അതുകൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. സഹീഹ് മുസ്ലിം അധ്യായം 44 ഹദീസ് നമ്പർ 1458 പേജ് 631 പറയണം. ആയിഷയിൽ നിന്ന് ഒരാൾക്ക് വല്ല രോഗം ഉണ്ടായാൽ അല്ലെങ്കിൽ ചലം വെച്ച മുറിവോ പുണ്ണോ ഉണ്ടായാൽ നബി തന്റെ വിരൽ ഇപ്രകാരം ചെയ്തിട്ട് പറയുമായിരുന്നു. എപ്രകാരമാണെന്ന് പറഞ്ഞിട്ടില്ല, ഇപ്രകാരം ചെയ്തിട്ട് പറയുമായിരുന്നു. സുബിയാൻ തന്റെ ചൂണ്ടുവിരൽ മണ്ണിൽ വെച്ച ശേഷം ഉയർത്തി, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങളിൽ ചിലരുടെ തുപ്പലോടുകൂടി ഞങ്ങളുടെ ഭൂമിയിലെ മണ്ണ് ഞങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗി അതുകൊണ്ട് സുഖമാക്കപ്പെടുവാൻ വേണ്ടി. ഇബ്നു അബൈശബ പറയുന്നു, ഞങ്ങളുടെ രോഗി സുഖപ്പെടുത്തും. സുഹൈർ പറഞ്ഞു, ഞങ്ങളുടെ രോഗി സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പലോടുകൂടിയ മണ്ണെടുത്തിട്ട് മന്ത്രം ചൊല്ലും എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നല്ല രീതിയിൽ വിഷബാധയേറ്റാൽ ചൊറിക്ക് മന്ത്രമൊക്കെ ഉണ്ട്. എല്ലാ പരിപാടിക്കും എല്ലാത്തിനും മന്ത്രമാണ് പരിപാടി. മന്ത്രവും തന്ത്രവും തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരണം വർഗീസ് സാർ നല്ല രീതിയിൽ സംസാരിച്ചു. ഇതേക്കാളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്തരം കോമഡികളിലൂടെ മുസ്ലിം വിശ്വാസികൾ പോകാതെ സത്യമായതിലേക്ക് തിരിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അജീഷെ, ഇനിയും അല്പം കഴിയുമ്പോൾ ഈ നിങ്ങളിനി കാണാത്ത എവിടെയെങ്കിലും കാണുമായിരിക്കുന്ന ഈ ശമരിയക്കാരൻ്റെ, നല്ല ശമരിയക്കാരൻ്റെ കഥയില്ലേ, അതിനെ പോയോ? ശമരിയക്കാരനല്ല, ഇപ്പം 3 ദിവസം മരിച്ച് മറവടഞ്ഞ ഒരാളുടെ അടുത്ത് വന്നിട്ട് ആ മറ മാറ്റി എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായിലേക്ക് തുപ്പി കൊടുക്കുന്നുണ്ട്, ഈ ശവത്തിന്റെ വായിലേക്ക് തുപ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഉയർത്തു വരുമോ നോക്കാൻ പറഞ്ഞു. മണമടിച്ചിട്ട് അവര് സഹി കേട്ടപ്പോഴത്തേനും പറഞ്ഞു മണ്ണിട്ട് മൂടിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളുണ്ട്. അപ്പൊ 3 ദിവസം എന്ന് പറഞ്ഞത് വേറൊരിടത്ത് 4 ദിവസം എന്നേ ഉള്ളൂ. അങ്ങനെയുണ്ട്, ബുഹാരിക്കകത്ത് കിടപ്പുണ്ട്. ഞാൻ പുറത്തു പോരുന്ന ഞാൻ ചോദിക്കുന്നതേ, ഈ നമ്മുടെ പുസ്തകത്തെ കാണുന്നിടത്തെല്ലാം വെച്ച് ആക്ഷേപിക്കും, തിരുത്തപ്പെട്ടതാണ് അത്, ഇന്നില്ല, അന്നില്ലായിരുന്നു, ഇന്നില്ലായിരുന്നു, അത് മാനുഷിക കൈകടത്തിൽ കയറി, എന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് കോപ്പി അടിച്ച് വെച്ചിട്ട് അതും കൊണ്ട് അതൊരു എന്താ പറയുക, ഏതാണ്ട് ഒരു വലിയ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കണമെങ്കിൽ നമ്മൾ ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയുക? ഞാനിപ്പോൾ ചോദ്യം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഈ എന്താണ് നല്ല ശമരിയക്കാരൻ്റെ കഥ, കർത്താവ് പറഞ്ഞ ഏറ്റവും ഉത്തമമായ ഉന്നതമായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കഥ, ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയെന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഉപമയാണ്. ആ ഉപമയും മുഹമ്മദും അള്ളാഹും കൂടെ കോപ്പിയടിച്ച് വേറെ എന്തെങ്കിലും തരത്തിൽ ശമരിയക്കാരന് പകരം വല്ല എത്യോപ്യക്കാരനെ ആക്കി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അജീഷ് തപ്പിയാൽ ഇനിയും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനിയും മാർക്കിങ്ങിൽ ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, ബ്രദർ 72, ക്യാൻ യു ഹിയർ മീ? ബ്രദർ 72. വേറൊരു സംഭവം ഉണ്ട്, പക്ഷെ അവിടെ നമ്മുടെ സഹോദരിമാരുള്ളതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അത് ഈ ഗോതമ്പ് മാവിന്റെ മണം. ബ്രദർ 72, ഇഫ് യു ആർ നോട്ട് ദേർ, ജാക്കോബസ്റ്റർ കേക്കോ? ജാക്കോബസ്റ്റർ എന്തോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാരമില്ല, നന്നായിരിക്കുന്നു. ഞാനേ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ട് നിർത്തിയാക്കാം. അറിയോ, കർത്താവ് അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരും അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മുഹമ്മദിന് കിട്ടിയില്ല. അപ്പൊ മുഹമ്മദിൻ്റെതായ ഒരു കഥ മെനഞ്ഞ് അന്ത്യകാലത്തെ കുറിച്ച് പറയുന്നത് വായിച്ച് കേൾപ്പിക്കാം. മുസ്ലിം 2012 അബു ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, സ്ത്രീകളുടെ നിദംബങ്ങൾ പ്രകമ്പിതമാകുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും വല്ല മനസ്സിലായോ? സ്ത്രീകളുടെ നിതംബങ്ങൾ പ്രകമ്പിതമാകുന്നതുവരെ, പ്രകമ്പനം കൊള്ളുന്നതുവരെ അന്ത്യകാലം സംഭവിക്കുകയില്ല. അപ്പോൾ സ്ത്രീകളുടെ നിതംബങ്ങൾ എപ്പോൾ പ്രകമ്പനം കൊള്ളുന്നു അപ്പോൾ അന്ത്യകാലം ആരംഭിക്കുമെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. പൈകിളി രാജാവ് തന്നെയാണല്ലേ, പൈകിളി കഥയിലെ നായകൻ തന്നെയാണ്. എന്തോ പറഞ്ഞാല് അതിനകത്ത് കൊണ്ടുവന്ന് ഇത് എന്തെങ്കിലും പറഞ്ഞു പോയോ? മാത്രമല്ല പുള്ളി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച പ്രായപൂർത്തിയായ പുരുഷന്മാരെല്ലാം പല്ല് തേച്ച് കുളിക്കണമെന്ന്. അതെന്താ? സഹീഹായ മുസ്ലിം 405. അബൂ സയ്യിദ് മാത്രം, ആ ബാക്കി ദിവസം കുളിക്കണ്ട. അബൂ സയ്യിദ് കുളിക്കാതെ 9 പേരെയും അങ്ങനെ സ്വീകരിച്ചു എന്നല്ലേ പറയുന്നത്? 9 പേരോട് ഒരു രാത്രി പിന്നെ പുള്ളി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും പുള്ളി കുളിക്കാറില്ലെന്ന് പറഞ്ഞേ. അപ്പൊ അത് ആ ഒരു പിന്നെ ഒരു രീതി തന്റെ അനുയായികളും ഇങ്ങനെ 7 ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളിയാഴ്ച കുളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞതിന്റെ ആയിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലാണോ? അതെ അതെ, അത് ഒന്ന് വായിക്കാം. സഹിഹ മുസ്ലിം 405. അബൂ സയ്യിദ് കുദരിയിൽ നിന്ന് റസൂൽ പറഞ്ഞു, പ്രായപൂർത്തിയായ എല്ലാവരും വെള്ളിയാഴ്ച കുളിക്കേണ്ടതാണ്, പല്ല് തേക്കലും കഴിവിൽപ്പെട്ട സുഗന്ധ ലേപനവും അപ്രകാരം തന്നെ. അപ്പം ശരി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ കുളിക്കണ്ടേ എന്ന് ചോദിക്കരുത്. ഈ ദിവസങ്ങളിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും മുസ്ലിങ്ങൾ എന്തുകൊണ്ട് കുളിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അവരോട് ചോദിക്കരുത്. തിരുമേനി പറഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച പല്ല് തേച്ച് കുളിച്ച് ആ വൃത്തിയായിട്ട് വരണമെന്ന്. അങ്ങനെ നിരവധി ഇത് മാത്രമല്ല, മുടി ഡെയിലി ചീവാൻ പാടില്ല. സുനൻ അതിനകത്ത് പറയുന്നത് എവറി, ഞാൻ പറയാം, മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് ഫോർബേഡ് us ഫ്രം കോംബിങ് അവർ ഹെയർ എവറി ഡേ. ഡെയിലി മുടി ചീവാൻ പാടില്ല. ഉണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പിന്നെ മലക്ക് കോഴികളെ സന്ദർശിക്കുന്നതുകൊണ്ടാണ് ഈ വെളുപ്പാങ്കാലത്ത് കോഴികൾ പോകുന്നത് കേട്ടോ. പുതിയ നാസയൊക്കെ തകർന്നു പോകും. സഹിഹായ ബുഖാരി 1356. അബൂ ഹുറൈറയിൽ നിന്ന് തിരുമേനി അരുളി, കോഴി ഹാൻഡ് റൈസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഇസ്ലാമിക് സഹോദരങ്ങൾക്ക് ഈ പറയുന്ന ആയത്തുകൾക്കോ ഹദീസുകൾക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മേളിൽ കയറി വന്നിട്ട് റെഫ്യൂട്ട് ചെയ്യാം. അങ്ങനെയല്ല ഇങ്ങനെയെന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആർക്കും വരാം. ഓക്കെ, ആ നിങ്ങൾ തുടർന്നുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാംസിന് ഞാൻ ഇതേവരെ ഈ പ്രോഗ്രാംസിന് ഞാൻ ആരും ഇസ്ലാമിക സഹോദരങ്ങൾ വരുന്ന കണ്ടിട്ടില്ല. പറയുന്നത് തെറ്റല്ല എന്നാണ് അപ്പം എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ചാക്കോ പാസ്റ്റർ കണ്ടി. ബുഖാരി 1356. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. കാരണം കോഴി മലക്കുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ രാവിലെ ഈ പൂവൻകോഴികളെല്ലാം കൂവുന്ന അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടിട്ടാന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കൂടുതൽ എന്താ വേണ്ടത്? അടുത്തത്, കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ട്. മറിച്ച് ഒരു കഴുത കരയുന്നത് കേട്ടാൽ പിശാചിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളുക. കാരണം കഴുത പിശാചിനെ കണ്ടിട്ടുണ്ട്. ഇതും ബുഖാരി. അല്ലെന്നേ, പിശാചിനെ കാണുമ്പോൾ കഴുത പേടിക്കാൻ എന്തോന്നാ? കഴുത എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെല്ലുവോ? അത് അറിയാൻ വേണ്ടി ചോദിക്കുക. എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹുനെ അല്ല ദൂതനെ കാണുമ്പോൾ കോഴി കൂവും, പിന്നെ പിശാചിനെ കാണുമ്പോൾ കഴുത കര. എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട് കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന്. അതെ, ധാരാളം ഹദീസുകളുണ്ട്. തുടർന്ന് മറ്റുള്ളവർ സംസാരിക്കട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. നമ്മളെ 72 ബ്രദർ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, സഹീഹ് ബുഖാരി 3849. അതില് നരേറ്റഡ്. അല്ല പുള്ളി അത് മുസ്ലിംസിന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. Sahih al-Bukhari 3849, narrated Amr bin Maimun. During the pre-Islamic period of ignorance, I saw a she-monkey surrounded by a number of monkeys. They were all stoning it because it had committed illegal sexual intercourse. I too stoned it along with them. ഓക്കെ, അതിന് അജീഷ് ബ്രദറിന്റെ മലയാളം ഉണ്ടോ? റംസാൻ സമയത്ത് മറ്റേ കൊരങ്ങനെമാരെ എറിയുന്ന ചാക്കോ പാസ്റ്റർ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? മലയാളം കൂടെ വായിക്കണേ നല്ലായിരുന്നു. കേക്കാവോ ഞാൻ പറയുന്നത്? ഞാൻ ഓഡിബിൾ ആണോ? ഏതായിരുന്നു ഞാൻ കേട്ടില്ല കേട്ടില്ല. ജീവബ്രദർ സിനാ ചെയ്യുന്നത് കൊരങ്ങ്, ഒരു പെൺകൊരങ്ങ് സിനാ ചെയ്ത് അത് മറ്റു കൊരങ്ങന്മാര് വന്നിട്ട് ആ കൊരങ്ങിനെ കല്ലെടുത്തെറിയുന്നു. അത് സംഭവം ഇല്ല, അത് അത് മലയാളത്തിൽ ഹദീസിലില്ല, ബുഖാരിയിലും മുസ്ലിമിലില്ല അത് സംഭവം. ഇംഗ്ലീഷില് 3849 ബുഖാരി 3849 ഓക്കേ. പോൾ ബ്രദർ പറയൂ. പോൾ പോൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ, പോൾ കേൾക്കുന്നില്ല. ഓക്കെ, അലക്സ് തോമസ് പറയൂ. ആ പറയൂ. ഹലോ, ഞാൻ ഈ ക്ലബ് ഹൗസിൽ എപ്പോഴും കാണാറുള്ള ഒരു വിഭാഗം റൂംസ് ആണ് ഇങ്ങനത്തെ ഉള്ള അത് ശരിയാണോ ഇത് ശരിയാണോ എന്നുള്ള ഒരു സംവാദം. പക്ഷെ ഞാൻ എന്നെ ഒരു ചാപ്പ കുത്തരുത്, ഞാൻ ഒരു ഇതിൽ പറയാൻ ചോദിക്കുകയാണ്, ഒരു ലോജിക്കലി ചോദിക്കുകയാണ്. ഇപ്പം ലോജിക്കല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നമ്മൾ ഒരു ഇസ്ലാമിക് ക്രിസ്ത്യൻ, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. താങ്കൾ തെറ്റിദ്ധരിച്ച് കയറി വന്നേക്കുന്നതെന്ന് തോന്നുന്നു. ഒരു ഇസ്ലാമിക് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു 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 ചർച്ചയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഇതിനെ പറ്റിയിട്ടോ ടോപ്പിക്കിനെ പറ്റിയിട്ടോ ഈ പറഞ്ഞതിനെ പറ്റിയിട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ താഴെ പോയിരിക്കാം. ഏതാണെന്ന് താങ്കൾ തീരുമാനിക്കാം. അല്ല, എനിക്ക് പറയാനുള്ള ഇത് തന്നെയാണ്. ഇസ്ലാമിക് സജഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല. നമ്മളിപ്പോ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം താങ്കൾ താഴോട്ടിരിക്കുക. നമുക്ക് ഇതുപോലത്തെ സജഷൻസ് നമുക്ക് പിന്നെ വേറെ റൂമുകളിൽ പറയാനുള്ള അവസരം താങ്കൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, പോൾ ബ്രദർ കേൾക്കാമോ? പോൾ ബ്രദർ. ഓക്കെ, വർഗീസ് പോൾ ബ്രദർ പുള്ളി കേൾക്കുന്നില്ല. ബ്രദർ പോൾ കേൾക്കാമെങ്കിൽ പറയുക, അല്ലെങ്കിൽ താങ്കളെ ഞാൻ താങ്കൾക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. ആ പറയൂ പറയൂ. ഹലോ പറയൂ. കേൾക്കുന്നുണ്ട് സഹോദരൻ, കേൾക്കുന്നുണ്ട്. ഹലോ, ഒന്ന് ലെഫ്റ്റ് ആയി തിരിച്ചു വരൂ. ഓക്കെ ഓക്കെ ബ്രദർ, സോറി ടു ഐ തിങ്ക്. Okay, one second. Paul, Kelkamo. Yes, tell me. Yeah, I think no one is there from the Islamic side to explain that part, because maybe today's conversation they might not be in speaker panel, as the topic is not in favor of them, or they're not even like they don't wish to explain that part. That might be the reason they are not coming up. Anyway, one Mr. Paul is here. Paul, can you hear me? പോൾ ബ്രദർ കേൾക്കാമോ? പറയൂ. ഓക്കെ, ഒരു നാസർ താഴെ വന്നിട്ടുണ്ട്, ഒരു സെക്കൻഡ്. പോൾ ബ്രദർ, താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ട്. താങ്കൾ ഒരു കാര്യം ചെയ്യുക, ഒന്ന് എക്സിറ്റ് ആയിട്ട് തിരിച്ചു കയറി വരിക. ഓക്കെ, നാസർ പറയാം. അബ്ദുൾ പറയും. ഇവിടെ ഞാൻ അബ്ദുൾ ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? ജീവ ബ്രദർ ആയത്തൊന്നുകൂടെ പറയാമോ? അല്ല, ഞാൻ ചില ചർച്ചകളൊക്കെ ഇവിടെ ഇങ്ങനെ കേട്ടു. ഇപ്പോ ഖുർആനെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു സുഹൃത്ത് ഏതോ ഒരു ആള് പറയുന്നത് കേട്ടു. അതിൽ തെറ്റുവല്ലോ ഉണ്ടോ? ആ പറഞ്ഞതിൽ തെറ്റോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അദ്ദേഹം തന്നെ പറയുന്നത് ബൈബിൾ കോപ്പി അടിച്ചതാണ്, മുഹമ്മദ് ബൈബിൾ കോപ്പി അടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അത് ആ ഒരു പോർഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അത് കോപ്പി അടിയെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് ആ ഒരു പോർഷനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ചില കാര്യങ്ങൾ അതിൽ നിന്ന് എല്ലാം നമ്മൾ ഒരുപോലെ തിരസ്കരിക്കുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ കോപ്പി എന്ന് പറയുമ്പോ പിന്നെ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ തൗറാത്തും ഇഞ്ചിയിലും ഖുർആാനും. അപ്പൊ അതിൽ സെയിമായിരിക്കുക എന്നുള്ളത്, പല വിഷയങ്ങളിലും സെയിമായിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരേ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് സൈമാരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ഈ തൗറാത്ത് ആർക്ക് അവതരിപ്പിച്ചതാണ്? തൗറാത്ത് മൂസ നബിക്ക്, അതായത് നിങ്ങൾ മോശ എന്ന് പറയാലോ. അതെ, ഒരു തെളിവ് തരാവോ? തെളിവ് ഇപ്പോ ഖുർആനിൽ തന്നെയാണുള്ളത്, കാണിച്ചു തരൂ. സെർച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. കാണിച്ചു തന്നാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അജീഷ് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കേട്ടോ. ഇവിടെ ഞങ്ങള് ഇപ്പൊ ഈ ഒരു ചർച്ചയില് ഖുറാനിൽ നിന്ന് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇദ്ദേഹം ഇവിടെ വന്ന ആ സഹോദരൻ പറഞ്ഞതുപോലെ പിന്നെ ഒരു അള്ളാഹു ആണ് എല്ലാം അവതരിപ്പിച്ചത് കൊണ്ട് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യങ്ങൾ കാണും എന്ന് പറയുന്ന കാര്യമല്ല പറയുന്നത്. അത് ഖുറാനകത്ത് 100 ഉണ്ട്, എടുത്തു വരാം. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നു, ലൂത്തിനെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ വീണ്ടും ലൂത്തിനെ കുറിച്ച് പറയുന്നു. 100 വട്ടം ലൂത്തിനെ കുറിച്ചും 100 വട്ടം 114 അധ്യായങ്ങൾ ഒരു 10-20 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞ ഇബ്രാഹിമിനെ കുറിച്ചും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വിഷയമല്ല, നിങ്ങളുടെ അള്ളാഹുവിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞ ഒരു വരാൻ പോകുന്ന ലോകത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്, പിന്നെ കർത്താവ് സകല മനുഷ്യരെയും രണ്ടായിട്ട് തിരിക്കും. ഇടത് നിൽക്കുന്നവരും വലത് കോലാടുകളും ചെമ്മരിയാടുകളും എന്ന് പറഞ്ഞാൽ വലത് ഇടതായിട്ട് തിരിക്കും. എന്നിട്ട് വലത് നിൽക്കുന്നവരോട് പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കാര്യം. അത് അക്ഷരാർത്ഥത്തിൽ അള്ളാഹു എടുത്തിട്ട് മുഹമ്മദിൻ്റെ പേര് എടുത്ത് കോപ്പി അടിക്കണമെങ്കിൽ അതിനെ പക്ക കോപ്പി അടി എന്നല്ല എന്നെ പറയേണ്ടത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ ഉത്തരം പറയേണ്ടി വന്നേനെ. ആ തരത്തിൽ എഴുതി. ഇപ്പം ഇബ്രാഹിമിൻ്റെ കാര്യം ആവർത്തിക്കുന്ന സാമ്യമല്ല, കർത്താവ് പറഞ്ഞ ഒരു സംഭവത്തെ അതുപോലെ കോപ്പി അടിച്ച് സ്വന്തം പേരിലാക്കിയതിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അജീഷിന് അതിനോട് പ്രതികരിക്കാൻ പറ്റും. അജീഷ് ബ്രദർ ഉണ്ടെങ്കിൽ അജീഷ് ബ്രദർ പ്രതികരിക്കാമോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോളൂ. ഓക്കെ ഇവിടെ പറഞ്ഞത് ഇബ്രാഹിമും ഒക്കെ ഒന്നാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. കാരണം ബൈബിളിനകത്ത് അബ്രഹാം 99 വയസ്സിൽ പരിച്ഛേദന ഏറ്റു എന്ന് പറയുമ്പോഴത്തേനും ഇബ്രാഹിം 80 വയസ്സിലാണ് പരിച്ഛേദന ഏറ്റത്. അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളുണ്ട്. ബൈബിളിനകത്തെ മോശയെ പറ്റി എന്തൊക്കെയാണെങ്കിലും മോശയ്ക്കൊരു കൃഷ്ണരോഗ വിഷയം ഉണ്ടെന്നൊന്നും ബൈബിളിനകത്ത് ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഖുറാന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മൂസയ്ക്ക് കൃഷ്ണരോഗ വിഷയങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈസയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസയെ യേശുക്രിസ്തുവിനെ മറിയ മരുഭൂമിയിൽ പോയാണ് ഈന്തപ്പനമരം പിടിച്ചു കുലിപ്പിയ, അങ്ങനെയൊക്കെയുള്ള പ്രസവമാണ് നടന്നതെന്ന് ഖുറാനിൽ പറയുമ്പോഴത്തേനും ബൈബിളിന്റെ അകത്ത് അങ്ങനെ കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു രീതി പറയാം. ബൈബിളിന്റെ ഒരു വള്ളി കൊണ്ടോ പുള്ളി കൊണ്ടോ കുത്തുകൊണ്ടോ കോമയുണ്ടോ ഖുറാനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഞങ്ങളുടെ വിശ്വാസം. പിന്നീട് ഒരു കാര്യം അബ്ദുള്ള, ഒരു വിഷയം പറയാനുള്ളത്, ഈ തൗറാത്ത് മൂസയ്ക്ക് ഇറക്കി കൊടുത്തു എന്നുള്ള വിഷയത്തിൽ ജെന്റിൽ വേർ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ചോദ്യം നിൽക്കുകയാണ്, ഈസയെ അള്ളാഹു ഇഞ്ചിയിൽ പഠിപ്പിക്കുകയാണോ ചെയ്തത് അതോ ഇറക്കി കൊടുക്കുകയാണോ ചെയ്തത്? ഇനി പഠിപ്പിക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പഠിപ്പിച്ചത്, എന്തായിരുന്നു പഠിപ്പിക്കേണ്ട സാഹചര്യം? ഇനി ഇറക്കി കൊടുക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇറക്കി കൊടുത്തത്, അതിന്റെ സാഹചര്യം എന്താണ്? ഓക്കെ, സൂറത്ത് ആലു ഇമ്രാൻ 32-33 ഒന്ന് നോക്കൂ. അവിടെയുണ്ട് അള്ളാഹു ആണ് തൗറാത്തും ഇഞ്ചിയിലൊക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ എടുക്കട്ടെ. ഞാൻ വായിക്കാം. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുകയും ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല. തീർച്ചയായും ആദാമിനെയും നോഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉൾക്കരായി ആലു ഇമ്രാൻ അല്ല, അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേ. ആലു ഇമ്രാൻ എന്ന് പറയുമ്പോഴത്തേക്ക് 3:33-34 വായിക്കട്ടെ. പുള്ളി വായിക്കട്ടെ, ഞാൻ കേട്ടിട്ടില്ലേ, നമ്മളെത്ര കാലം ഇത് വായിക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊന്നൂടെ വായിക്കാം. പറയുക, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുകയും ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല. തീർച്ചയായും ആദാമിനെയും നൂഹിനെയും ഇബ്രാഹിമിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ എവിടെയാണ് സുഹൃത്തെ ഇതുള്ളത്? എനിക്ക് പിടിയിട്ടില്ല. നിങ്ങൾ 32, 33 തന്നെയാണോ വായിച്ചത്? ഞാനും വായിച്ചു തരാം. വായിച്ചോളൂ അബ്ദുൾ, വായിച്ചോളൂ. ഇനി എനിക്ക് തെറ്റിയാണെങ്കിൽ അബ്ദുൾ വായിച്ചു. അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതാണ് മലയാളം ഒന്ന് വായിക്കാമോ? അള്ളാഹു, അവനല്ലാതെ ആരാധനയില്ല. ജീവൻ എവിടെയാണ്? ആലു ഇമ്രാൻ 32, 33. നിങ്ങൾ ശരിക്കും അത് അവിടെ അങ്ങനെയില്ല സഹോദരൻ. ഞങ്ങൾ എല്ലാവരും എന്റെ ഇരിപ്പുണ്ട് ഖുർആൻ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടായി വായിക്കും. നിങ്ങള് പിന്നെ നിങ്ങളെ ആലിമ്രാൻ ആണോ അതോ 4ാമത്തെ അധ്യായമാണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? നോക്കിയെന്ന് ഒന്നുകൂടെ. ആലു ഇമ്രാൻ 3ാമത്തെ അധ്യായമായിരിക്കും. ശരി, അതെനിക്കറിയാം. 3ാമത്തെ അധ്യായമാണ്, പക്ഷെ അവിടെ അതൊന്നും ഇല്ല. താങ്കൾ പറഞ്ഞു 32 എന്താ നിങ്ങൾ കാണുന്നത്? 32 ആണ് പറയുക എന്ന് ഞാൻ വായിച്ചത്. പറയുക 32 വായിക്കുന്നത് ഇങ്ങനെയാണ്: പറയുക, നിങ്ങൾ അള്ളാഹു റസൂലിനെ അനുസരിക്കുകയും. അറബിയിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അറബിക് സഹോദരൻ ഉണ്ട്. 72 ബ്രദർ, 72 ഈസ് ഹിയർ, he can explain you, no problem. അതുകൊണ്ട് അറബിയും താങ്കൾ വായിച്ചാലും പ്രശ്നമില്ല, അബ്ദുൾ അതൊന്ന് വായിക്കട്ടെ, എന്നാലേ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അബ്ദുൾ ഒന്ന് വായിച്ചു തരും. ഞാൻ വായിക്കാം. അള്ളാഹു, അവനല്ലാതെ ആരാധ്യനയില്ല. ജീവത്തായുള്ളവൻ, സർവ നിയന്ത്രാതാവുമാണവൻ. ഇനി 33 പറയുന്നത്: നബിയെ, ഈ വേദഗ്രന്ഥത്തെ അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രകാരം അവൻ നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. സൂറത്തുൽ മാഇദയ്ക്ക് അകത്ത് ഇറങ്ങി ഇദ്ദേഹം ഇതൊന്നും അറിയാതെ ആൾക്കാരാണ്. എത്ര വട്ടം ചോദിച്ചത്? അറിയാതാണോ നിങ്ങൾ ഞങ്ങളെ ഖുർആൻ വായിക്കാൻ വരുന്നത്? മാഇദയ്ക്കകത്താണ്. നിങ്ങൾ 5ാം അധ്യായത്തിലേക്ക് പോകൂ, നമ്മളോട് ചോദിക്കണ്ട, നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ. നമ്മളെ എത്ര പ്രാവശ്യം എടുത്തു ചോദിച്ചു ഇമ്രാനാണോ? അതെ, എത്ര പ്രാവശ്യം ചോദിച്ചു. എന്നിട്ട് നമ്മളൊരുമാതിരി കളിയാക്കിയ പോലെ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല. അതെ, അത് ആ പുസ്തകം തന്നെ തെറ്റാ. സ്നേഹിത, എവിടുന്ന വായിച്ച ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഏത് പുസ്തകം അറിയാൻ വേണ്ടിട്ടാ. അത് ആലു ഇമ്രാൻ തന്നെയാണ് എന്റെ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഇത് നിങ്ങളുടെ ഖുറാന്റെ മുകളിലോ? ഒരു മിനിറ്റ്, ഖുറാന്റെ മുകളിലാണ് എഴുതിയിരിക്കുന്നത്. എന്റെ ടെക്സ്റ്റിന്റെ മുകളിൽ ആലു ഇമ്രാൻ. ആ ടെക്സ്റ്റ് ഏതാ ടെക്സ്റ്റ്? അത് ഏതായാലും ഇപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. നിങ്ങളിപ്പോ വായിച്ച ആയത്ത് തെറ്റല്ലേ? നിങ്ങളിപ്പോ നുണയല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഇപ്പൊ എന്റെ ഷെയ്ഖ് മുഹമ്മദ് ദാരക്കുന്നിന്റെ ഖുർആൻ എടുത്ത് വെച്ചോണ്ട് ഞാൻ വായിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ആലു ഇമ്രാൻ 3ാം അധ്യായത്തിന്റെ പുള്ളി നുണ പറഞ്ഞില്ലേ, പച്ച നുണ പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മളോട് അറബിയിൽ വായിച്ചു തരുമായിരുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അറബി അറിയാത്തവരാണെങ്കിൽ, നമ്മളെ ഖുർആൻ നോക്കാത്തവരാണെങ്കിൽ നമ്മളങ്ങ് വിശ്വസിക്കും. ഒരു മിനിറ്റ്, ഇതിനെയാണ് തക്കിയാന്ന് പറയണേ. ചിലപ്പോ എന്റെ അടുത്ത് തെറ്റ് പറ്റിയതാവാം. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ചോദിച്ചു. നിങ്ങൾ പറയുന്ന ആ പുസ്തകം ഏതാണ്, ഏത് അധ്യായമാണെന്ന് ഞങ്ങൾ എത്രയോ വട്ടം ചോദിച്ചു. അവിടെ നിങ്ങൾ ആവർത്തിച്ച് ആലിമ്രാൻ 3 നിങ്ങൾ പറയാണ്. അബ്ദുൾ, താങ്കൾ ഖുർആനിൽ നിന്നാണോ വായിച്ചത്? ഇനി സത്യം പറയുക, ഖുർആനിൽ നിന്നാണോ വായിച്ചത് അബ്ദുൾ? അല്ല, പുള്ളി പറഞ്ഞല്ലോ അല്ല എന്റെ ടെക്സ്റ്റിൽ നിന്നാന്ന് പറഞ്ഞല്ലോ. ടെക്സ്റ്റ് അല്ല അബ്ദുൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഖുറാനും ടെക്സ്റ്റ് ആവുമല്ലോ. അബ്ദുൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, ഖുറാൻ അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അബ്ദുൾ ഖുറാനിന്നാണോ വായിച്ചത്? അബ്ദുൾ ഇല്ല ഇവിടെ. അല്ല, ഞാനിത് കുറച്ചു നേരം കൊണ്ട് കേട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അടിസ്ഥാനപരമായിട്ടാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്, അപ്പൊ അതൊന്ന് വിശദമാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. അതായത് നിങ്ങളിപ്പം കുറച്ച് ഡോങ്കിയുടെ കരച്ചിലിനെ കുറിച്ചും ആഴക്കടലിന്റെ കാര്യമൊക്കെ പരാമർശിക്കപ്പെടുന്ന കേട്ടു. ഈ ഡോങ്കിയുടെ കരച്ചിൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാസ വരെ അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഡോങ്കിയുടെ കരച്ചിലിനകത്ത് ഒരുതരം ഇൻഫ്രാറെഡ് വേവ്സ്, മൈക്രോവേവിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേവ്സ് ഉണ്ട്. അത് നമ്മുടെ ചെവിയെ നമ്മളത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ പ്രധാനമായിട്ട് അത് പറയാൻ കാരണം. അപ്പൊ ചെവിയെ നമ്മുടെ കേൾവിശക്തി നശിച്ചു പോകാൻ സാധ്യതയുള്ളതിനാലാണ് അങ്ങനെയുള്ള ഒരു ഇത് പറഞ്ഞത്. പിന്നെ ഈ ആഴക്കടൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്. ഈ പിന്നെ ആഴക്കടലിലെ കാര്യം കൂടെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, സാറ് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. പിന്നെ ആഴക്കടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ആഴക്കടലിലൊക്കെ നല്ല വൈദ്യുതീകരിച്ച സ്ഥലമായിരുന്നു. അത് അവിടെ ഇലക്ട്രിക് മത്സ്യങ്ങൾ ഈൽ പോലത്തെയുള്ള കാര്യങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആയിരുന്നു അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വൈദ്യുതിയെ തന്നെ ഞങ്ങൾ ഇല്ലാതാക്കിച്ചു. അപ്പൊ അതാണ് തീർച്ചയായിട്ടും അവിടെ പിന്നെ ഇരുട്ടായി പോയത്. അപ്പൊ ഇങ്ങനെയുള്ള അത് നാസയുടെ ഈ ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് നാസയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി മുങ്ങിയപ്പോൾ അതിന്റെ വയറിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സഹോദരൻ, നാസയിലുള്ള സഹോദരന്മാരുമായിട്ട് അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഞങ്ങള് ഒന്ന് ബന്ധപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇതിനെ കുറിച്ച് പറയാം. അല്ലാതെ ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ നാസയിൽ പോയിട്ടുണ്ടായിരുന്നു, ഓർലാൻഡോ ഫ്ലോറിഡയിൽ. അവിടെ നാസയിലെ ആൾക്കാരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞായിരിക്കണം ഈ സംഗതി എന്നോടല്ല പറഞ്ഞത്, പക്ഷെ നാസയിലെ ആൾക്കാരായിട്ട് ഞാനിത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, അതോടെ ബ്രദർമാരെ അടുത്ത് കുറച്ച് ഡൗട്ട് വേണം ചോദിക്ക്. അപ്പോ ഈ പുള്ളി ഇത് തന്നില്ല നമുക്ക്, മറ്റേ ഇത് തന്നായിരുന്നോ? ഇല്ല, തന്നിട്ടില്ല. പുള്ളി എവിടെയാണ്? പുള്ളി മിണ്ടുന്നില്ല. അബ്ദുൽ കേൾക്കാരെങ്കിലും ഉണ്ടോ സാർമാരെ? ഞാൻ നോക്കട്ടെ. ജയബ്രദറെ കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ നാസയില് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോ. ഹലോ ഹലോ ഹലോ, ഞാൻ ആലു ഇമ്രാൻ തന്നെയാണ് കേട്ടോ. പക്ഷെ അതെ, ഞാന് 3-ാം അധ്യായം 2 എന്ന് എഴുതിയത് 32 എന്ന് ഞാൻ വായിച്ചതാണ് കേട്ടോ. അതാണ് പ്രശ്നം. സൂറത്ത് ആലു ഇമ്രാൻ തന്നെയാണ്, അപ്പൊ 3-2 എന്ന് എഴുതിയത് ഞാൻ കൂട്ടിയിട്ട് 32-33 എന്ന് വായിച്ചതാണ്. നിങ്ങൾ നോക്കൂ, ആലു ഇമ്രാൻ പിന്നെ 2-ാമത്തെ ആയത്തും 3-ാമത്തെ ആയത്തുമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വായിക്കൂ അബ്ദുള്ള, സൂറത്ത് അത് തന്നെയാണ്. ഞാൻ കളവൊന്നും പറഞ്ഞില്ല. പക്ഷെ 3-2 താങ്കൾ കളവ് പറഞ്ഞത് പറഞ്ഞില്ല. താങ്കൾ വായിച്ചോളൂ. ഞാൻ വായിച്ചത് തന്നെയാണ്. വായിച്ചതല്ല, വായിച്ചത് തെറ്റാണ്. വായിച്ച റെഫറൻസ് തെറ്റാണ്. അതുകൊണ്ട് പിന്നെ 3-ന്റെ 2-3 അത് വായിച്ചോളൂ. അല്ലാഹു അവനല്ലാതെ ആരാധ്യനേയില്ല, ജീവത്തായുള്ളവൻ സർവനിയന്ത്രാതാവുമാണവൻ. അതാണ് 2. 3-ാമത്തത് വേദഗ്രന്ഥത്തെ അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കി കൊണ്ട് യഥാർത്ഥ പ്രകാരം അവൻ നിനക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. തൗറാത്തും ഇഞ്ചിയിലും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിനു മുമ്പായി മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ട് സത്യാസത്യ വിവേചനവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോ നിങ്ങൾ ചോദിച്ചത് തൗറാത്ത് അള്ളാഹു ആണോ? അല്ലല്ല, ഞാൻ ചോദിച്ചത് തൗറാത്ത് മൂസാക്ക് ഇറക്കി എന്നുള്ളതിൽ ഒരു തെളിവ് തരാനാ പറഞ്ഞത്. ചോദ്യം കറക്റ്റ് ആണ്. തൗറാത്ത് മൂസക്ക് ഇറക്കുകയാണെന്ന് തെളിവ് തരാൻ പറഞ്ഞപ്പോഴാണ് ഈ വാക്യം കൊണ്ടുവന്നത്. അതിങ്ങനെയാണ്: അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻവേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മനുഷ്യർക്ക് മാർഗദർശനത്തിനായി ഇതിനു മുമ്പ് അവൻ തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിച്ചു എന്നേ പറയുന്നത്. അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഞാൻ. അല്ലല്ല, ഞാൻ ചോദിച്ചത് തൗറാത്ത് അല്ലാഹു അവതരിപ്പിച്ചോ എന്നുള്ളതല്ലോ. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. തൗറാത്ത് മൂസാക്ക് അവതരിപ്പിച്ചു എന്ന് എവിടെ പറഞ്ഞു എന്നാണ് ചോദിച്ചത്. മൂസാക്ക് നിങ്ങൾക്ക് കിട്ടണോ? ആ, പിന്നെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് പഠിക്കാനാ സ്നേഹിത, നമുക്കിത് അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിനല്ലേ ഉത്തരം വേണ്ടത്. ആരിറക്കിയെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. മൂസക്ക് ഇറക്കിയോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. അത് കൃത്യമായിട്ട് വായിച്ചാൽ മതി, കാണുമായിരിക്കും. നമുക്ക് ഖുർആനത്ര അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലേ വർഗീസ് സാറേ? നമ്മൾ അറിയാൻ വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ കേട്ടോ, നമ്മൾ ആ മത്തായിയുടെ സുവിശേഷം 25-ലെ കോപ്പിയടി പോലെ 1 രാജാ 13:16 മുതൽ 28 വരെ സലോമൻ പറഞ്ഞ 2 കുഞ്ഞുങ്ങളുടെ ഒരു കഥയുണ്ടല്ലോ, 2 കുഞ്ഞുങ്ങളുടെ സംഭവം, അത് കോപ്പിയ. അത് സഹിഹായ് മുസ്ലിം 1057 അത് പച്ചക്ക് വച്ച് എടുത്തിട്ട് വേറെ ചില കാര്യം കൂടെ പുള്ളി ചേർത്ത് അടിച്ച് ഇറക്കിയിട്ടുണ്ട്. അത് ബുഖാരിക്കകത്തുണ്ടോ? അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകണ ഇഷ്ടം പോലെ ഉണ്ട്. പ്രവാചകൻ കണ്ണി തുപ്പിയിട്ട് ഇൻഫെക്ഷൻ മാറിയ കഥ അറിയോ? അതെ അതെ, കർത്താവ് ചേറ് തുപ്പിന്റെ കാര്യം പറഞ്ഞാണ്ടായിരിക്കും. ആ ആ, പുള്ളി കണ്ണി തുപ്പിയിട്ട് ഇൻഫെക്ഷൻ മാറിയിട്ടുണ്ട്. അതും വേറെ ആരുടെ അല്ല, ആരുടെ അറിയോ? ജെന്റിൽബ്രോ വേറൊരു സംഭവമുണ്ട്. ഇത് കണ്ണി തുപ്പിയ ഇൻഫെക്ഷൻ മാറിയെന്നല്ലേ പറഞ്ഞേ? ഒരു കൊച്ചു ചേർക്കാൻ അതുവഴി നടന്നു പോയപ്പോ പുള്ളി ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് ഒരു കപ്പിന്റെ അകത്ത് വെള്ളം എടുത്തിട്ട് വായിക്കാത്ത വെള്ളം ഒഴിച്ചിട്ട് കൊച്ചന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പ്. അപ്പൊ കൂടെ എന്നു ചോദിച്ചാൽ എന്തിനാ തിരുമേനി ഇത് തുപ്പിയെന്ന് ചോദിച്ചപ്പോ പറയാം ചുമ്മാതാണെന്ന്. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയെന്നാവും. ഇതൊക്കെ മെന്റലിന്റെ അസുഖം പോലെയല്ല സ്നേഹിത? വഴി കൂടെ ഒരു കുഞ്ഞ് നടന്നു പോകുമ്പോ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അവന്റെ ദേഹത്തേക്ക് തുപ്പുക എന്നൊക്കെ പറയണത് എന്തൊട്ട് പരിപാടി? അപ്പന്മാരോ ഇന്നത്തെ പിള്ളേര് ചവിട്ടി കൂട്ടും. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയില് പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ന്യൂസ് ചാനലില് ഒരു മുല്ല സദ്യക്കകത്ത് കറിക്കകത്തും സദ്യക്കകത്തും ഒരു ഉസ്താദ് തുപ്പി കൊടുക്കുന്നതിന്റെ വീഡിയോ കിടപ്പുണ്ട്, കണ്ടായിരുന്നോ? അത് കുറെ കാലമായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പണ്ട് എടുത്തിട്ടേ ഡിസംബറായി. അല്ല, അത് തുപ്പി എന്തിനാണെന്നറിയോ? പണ്ടൊരിക്കൽ പുള്ളി ഒരു വീട്ടിൽ പോയി, അപ്പൊ അവിടെ ഭക്ഷണം കുറവായിരുന്നു. ആര്? നമ്മുടെ മനോഹരൻ ഒരു വീട്ടിൽ പോയി, അവിടെ ഭക്ഷണത്തിന് വലിയ ഇതില്ല, കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുള്ളി തുപ്പി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആയത്. എവിടെയെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. അതെ, അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും മറ്റാരും ഇല്ലെങ്കിലേ നമ്മുടെ സൗരന്മാരെങ്കിലും ഒരു മിനിറ്റ് എല്ലാവരോടും സംസാരിക്കില്ല, പ്ലീസ്. എല്ലാവരോടും സംസാരിക്കില്ല, ആ കുടുംബങ്ങളോ ഒന്ന് എല്ലാവരും മ്യൂട്ടിട്ടെ. ഓക്കെ, അബ്ദുൾ കേട്ടിരുന്നോ? അബ്ദുൾ അബ്ദുൾ വീണ്ടും ഔട്ട് ഓഫ് റേഞ്ച് ആയോ? ഓക്കെ, ജേബ്സ് അബ്ദുൾ പറയൂ. 26 സൂറത്ത് ഏതാണെന്ന് അറിയില്ല. 26-ന്റെ 52 അതില് വായിക്കാം, ഞാൻ വായിക്കാം. മൂസായ്ക്ക് നാം ബോധം നൽകിയതാണോ? എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പുറപ്പെട്ടു കൊള്ളുക, തീർച്ചയായും നിങ്ങളെ പിന്തുടരാൻ പോകുകയാണ്. ഇവിടെ എവിടെയാ തൗറാത്ത് ഇറക്കി കൊടുത്തു എന്നുള്ളത്? തൗറാത്ത് ഇറക്കി കൊടുത്തിട്ടാണ് ആ വചനം പറയുന്നത്. പറയാതെ വയ്യ, അങ്ങനല്ല എഴുതിയേക്കുന്നത്. ബോധം എന്നല്ല, മൂസയ്ക്ക് നാം ബോധനം നൽകി. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പുറപ്പെട്ടു കൊള്ളുക, തീർച്ചയായും നിങ്ങളെ പിന്തുടർന്നു പോവുകയാണ്. ഇതിനകത്ത് അല്ല, എന്താ കാര്യം എന്നറിയോ? ഈ ബോധനം എന്നുള്ളതിന്റെ ബ്രാക്കറ്റില്ലേ, ഒരു മിനിറ്റ് നൽകിയത് തന്നെയാണ് തൗറാത്ത്. ബോധനം നൽകി എന്തോ നാടെ കിടപ്പുണ്ടല്ലേ? ഇഞ്ചിയില് ബോധനമാണോ? ജെന്റിൽ ബ്രോ ഇഞ്ചിയിലേക്ക് പോകല്ലേ? നമുക്കിവിടെ ജെന്റിൽ ബ്രോ മൂസയ്ക്ക് അപ്പോ രാത്രി തന്നെ ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ എല്ലാരും കൂടെ വന്നിട്ട് സമയം കളയല്ലേ? ഇല്ല, താങ്കൾ പറഞ്ഞോളൂ. മുഹമ്മദ് നബിക്ക് ബോധനം നൽകിയതാണ് ഖുർആന്, മൂസാ നബിക്ക് ബോധനം നൽകിയതാണ് തൗറാത്ത്, ഈസാ നബിക്ക് പോരല്ലോ. അല്ല, ഇവിടെ പറയുന്ന വാക്യം നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട വയ്യ. കേൾക്കെ, ഞാൻ വായിക്കാം. മൂസയ്ക്ക് നാം ബോധനം നൽകി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പുറപ്പെട്ടു കൊള്ളുക എന്ന് പറയുന്നതാണ് ബോധനം. അത് തന്നെയാണ് ബോധനം. ക്രിസ്ത്യാനി ഗ്രൂപ്പാണെന്ന് കരുതിയിട്ട് പറയണ്ട കേട്ടോ. ഇതിപ്പോ എന്തോകളാണ്, ക്രിസ്ത്യാനി വിഭാഗമാണ്, ക്രിസ്ത്യാനികൾ പുറത്താക്കിയ ആളുകളാണിത്. സംസാരിക്കണ്ട അബ്ദുല്ലേ, ഷിയാക്കളെ പുറത്താക്കിയ ആൾക്കാരല്ലേ നിങ്ങള്? അബ്ദുല് പാവം നല്ല ക്രിസ്ത്യാനികളാണെന്ന് കരുതി വന്നു. ഷിയാക്കളും കാദിയാനികളും ചവിട്ടി തല്ലിയ സാധനങ്ങളല്ലേ? അബ്ദുല് ക്രിസ്ത്യാനികളാണെന്ന് കരുതി അബ്ദുല് ഇവരെ സ്വഭാവം നീ കണ്ടില്ലേ? പ്ലീസ് ഓക്കെ. ഇനി വർഗീസ് അച്ഛൻ പറഞ്ഞോട്ടെ പറയാം എല്ലാരും കൂടെ ഓരോരുത്തരും സംസാരിക്കാൻ പറ്റും. അതല്ലേ ഒരു മാന്യത. അബ്ദുൽ വൈറ്റി ഞങ്ങളെ മാന്യത ഒന്നും പഠിപ്പിക്കണ്ട ചേട്ടാ. ഞങ്ങളെ മാന്യത കേൾക്കാം. പോട്ടെ അബ്ദുൽ വൈറ്റി മാന്യതയൊക്കെ നമുക്ക് പറയാം. ഞാൻ ഇവിടെ മോഡറേറ്റ് ചെയ്യില്ല. അബ്ദുലിന്റെ മാന്യത കാണിച്ച് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഓക്കെ ഞാൻ പറഞ്ഞ അബ്ദുൽ കേൾക്കുക. അതാണ് ഇവിടുത്തെ മാന്യത അബ്ദുൽ കാണിക്കേണ്ടത്. ഓക്കെ ഇനി വർഗീസ് അച്ഛൻ മൈക്ക് ഓപ്പൺ ചെയ്ത്. ഞാൻ പറഞ്ഞതേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പച്ച ഇപ്പം ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് പച്ചക്കള്ളമാണ്. കാരണം അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ബോധനം നൽകി എന്തുവാണെന്ന് അവിടെ പറയുന്നുണ്ട്. ജനത്തെ കൊണ്ട് പുറപ്പെട്ടു കൊള്ളുവീൻ എന്ന ബോധനം നൽകിയെന്നാണ് പറയുന്നത്. അത് തൗറാത്താണെന്ന് എങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? തൗറാത്താണെന്ന് വ്യാഖ്യാനിക്കേണ്ട. നിങ്ങൾക്ക് മൂസയ്ക്ക് തൗറാത്ത് കൊടുത്തത് അള്ളാഹു ആണെന്ന ഒരു വാക്യം തരാനാണ് പറഞ്ഞത്. അതിന് ബോധനം നൽകിയവാ അത് എന്നെ ഇപ്പോൾ ഒരാളോട് പറയുകയാണ് നീ ആൾക്കാരെ എടുത്തിട്ട് പൊക്കോളം പറഞ്ഞു അതിൻ്റെ തൗറാത്താണെന്നാണ് പറയുന്നത്. അങ്ങനല്ല. കൃത്യമായിട്ട് ഉത്തരം പറയൂ. അതില്ലെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടവരാണെന്നോ കൊല്ലപ്പെട്ടവരാണെന്നൊക്കെ അറിഞ്ഞ് നിങ്ങൾ പോവുക. അത്രയേ ഉള്ളൂ. എനിക്ക് താങ്കളോട് ചോദിക്കാനുണ്ടായിരുന്നത് എന്താ വെച്ചാല് താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ബൈബിള് കോപ്പി അടിച്ചിട്ടാണ് ഖുർആൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊക്കെ പോവാം. ചോദ്യത്തിന് ആദ്യം ഉത്തരം കൊടുത്തിട്ട് നമുക്ക് അവിടേക്ക് പോവാം. ജെന്റിൽ ബ്രദറോട് താങ്കളുടെ മുന്നിൽ ഒരു മിനിറ്റ് ഒരു ചോദ്യം അതായിരുന്നല്ലോ ഉത്തരം ഒരു മിനിറ്റ് താങ്കളോട് വെയിറ്റ് എല്ലാരും കൂടെ സംസാരിച്ച ആവേളോ. ജെന്റിൽ ബ്രദർ ഇവിടെ താങ്കളോട് ഒരു ചോദ്യം ക്ലിയർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. താങ്കൾ സംസാരിച്ച് അവിടം വരെ എത്തി നിൽക്കുകയാണ്. അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുള്ളി താഴെ ഓടി വന്നു. ഞാൻ പതുക്കെ താഴെ ഇറക്കി ഇരുത്തിയിട്ടുണ്ട്. പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞാൽ അവസരം കൊടുക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ താഴേക്ക് ഇറക്കി ഇരുത്തിയേക്കാണ്. കാരണം ബഹളം ഉണ്ടാക്കണ്ട. സ്പീക്കർ പാനലിൽ ബഹളം ഉണ്ടാക്കണ്ട. ഒരാൾ വന്ന് വെള്ളം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടെ കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ പുള്ളിയെ വീണ്ടും ഞാൻ താഴേക്ക് ആക്കിയിട്ടുണ്ട്. ആരാണ് പുള്ളിയെ മേളോട്ട് കയറ്റുന്നത് എനിക്കറിയില്ല. കേറ്റരുത് ദൈവത്തെ ഓർത്ത്. ഇപ്പൊ കേറ്റരുത്. ഓക്കെ അടുത്തത് ജെന്റിൽ ബ്രദർ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞതിന് ശേഷം അടുത്തേക്ക് പോവാം. ജെന്റിൽ ബ്രദർ ചോദ്യം എന്നിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. ചോദ്യം വളരെ വ്യക്തമാണല്ലോ. മൂസക്ക് തൗറാത്ത് കൊടുത്തു എന്ന് ഖുർആനിൽ നിന്ന് ഒരായത്തെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മൂസാക്ക് തൗറാത്ത് കൊടുത്തു ബോധനം കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു ഉടായിപ്പാണ്. ഇനി ഇദ്ദേഹം എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്നോട് ക്ഷമിക്കണം മോഡറേറ്റർ. ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഈ പെന്തോകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുരുവൊട്ടുക എന്ന് പറയുന്ന ഭാഷയിലക്കാരൊക്കെ സംസാരിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ അപ്പൊ എനിക്ക് സോറി ക്ഷമിക്കുക. അപ്പോ ഞാൻ ചോദിക്കുകയാണ് ഖുർആനിൽ നിന്ന് മൂസാക്ക് തൗറാത്ത് കൊടുത്തു അള്ളാഹു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എന്റെ തെളിവ് ചോദിച്ചിരിക്കുകയാണ്. നിർത്തുന്നു. അബ്ദുലിന് ക്വസ്റ്റ്യൻ കേട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യനുള്ള ആൻസർ പറയാൻ അബ്ദുൽ മാത്രം മൈക്ക് ഓപ്പൺ ചെയ്യുക. വേറെ ആരും ഓപ്പൺ ചെയ്യരുത്. അബ്ദുൽ മാത്രം മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കും. ഞാനിവിടെ വർഗീസ് എന്ന ഒരാള് സംസാരിച്ചതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്റെ അതായത് വർഗീസ് എന്ന പേരെഴുതിയ ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ചോദ്യം എടുത്തത്. അദ്ദേഹം ഇവിടെ പറഞ്ഞു മുഹമ്മദ് നബി ബൈബിൾ കോപ്പി അടിച്ചിട്ടാണ് ഖുർആൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞത് രണ്ടും അതായത് തൗറാത്തും ഇഞ്ചിലും ഖുർആനും ഒക്കെ ഒരു ദൈവത്തിൽ നിന്ന് ഒരു ദൈവം അവതരിപ്പിച്ചതാണ്. സംസാരിക്കട്ടെ. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അബ്ദുള്ള അതല്ല. അതിന് താങ്കൾ പറഞ്ഞ മറുപടി മൂസായിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തു. നമ്മളെ പുള്ളിക്ക് താങ്കൾ തുടക്കം മുതലാക്കാതെ എന്റെ സംസാരം പൂർണ്ണമായിട്ടില്ല. എന്റെ സംസാരം പൂർണ്ണമായിട്ട് നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ? എന്താ ഇത്ര നിങ്ങൾക്ക് എന്താ അത്ര ധൃതി? ആ ഞങ്ങൾക്ക് ധൃതി ഉണ്ട്. വൈൻഡ് അപ്പ് ചെയ്യാൻ ഒത്തിരി രാത്രിയാണ്. സംസാരം കഴിഞ്ഞിട്ടാണോ അല്ല വേണ്ട? അല്ലെങ്കിൽ നിങ്ങൾ ഒരു എത്ര ഒരു മിനിറ്റ് ആണ് ഞാൻ സംസാരിക്കേണ്ടത്? അബ്ദുൾ ഒരു മിനിറ്റ് എടുത്ത് സംസാരിക്കാം. അതിന്റെ ഇടയിൽ ആരും കയറരുത്. ഇവിടെ അബ്ദുള്ള ഇവിടെ വന്നിട്ട് ശാസന വേണ്ട. പറയുന്ന കേൾക്കാം. അബ്ദുള് ഈ വർഗീസ് സാർ എന്താ പറഞ്ഞത് എന്നുള്ളതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് സംസാരിച്ചു. അബ്ദുള്ള ഒരു കുഴപ്പമില്ല. ഓക്കെ ഈ വർഗീസ് സാറ് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ബൈബിൾ കോപ്പി അടിച്ചിട്ടാണ് മുഹമ്മദ് പിന്നെ ഖുർആൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വർഗീസ് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ കേട്ടു. ഞാൻ അതിനൊരു വിശദീകരണം തരാം, എന്നിട്ട് പറഞ്ഞാൽ മതി. അജീഷ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഒരു സെക്കൻഡ് വിശദീകരണം ഇപ്പൊ പോവല്ലേ പുള്ളിക്കാരൻ നമ്മൾ ആ ടോപ്പിക്കിൽ അവിടുന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് മാറാൻ വേണ്ടിട്ടുള്ള ഇത് നോക്കി അങ്ങോട്ട് പോവരുത്. പുള്ളി നമ്മൾ ഓൾറെഡി വിശദീകരണം കൊടുത്താണ്, വിശദീകരണം കേൾക്കാഞ്ഞിട്ടുമല്ല ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു തീർക്കട്ടെ. അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞു, നമ്മൾ അവിടുന്ന് എത്തി എവിടെ നിൽക്കുകയാണെന്നറിയാവോ? പുള്ളിക്കാരൻ പറഞ്ഞു മൂസയ്ക്ക് എന്ത് കൊടുത്തു? തൗറാത്ത് കൊടുത്തു. ആ തെളിവ് നമ്മൾ ഖുറാനിൽ നിന്ന് ചോദിച്ചു, കാരണം നമ്മൾ തെളിവുകൾ നിരത്തിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പൊ പുള്ളി ഇപ്പൊ ചെയ്യേണ്ടത് ഈ കഥയെല്ലാം മാറ്റി വെച്ചിട്ട് തൗറാത്ത് മൂസയ്ക്ക് കൊടുത്തു എന്നുള്ളതിന് ഖുറാനിൽ നിന്ന് തെളിവ് ഇപ്പൊ നമുക്ക് കാണിച്ചു തരും. അതാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്, അതാണ് അതിന്റെ മാന്യത. ഓക്കെ, അതിപ്പോ അബ്ദുൾ ചെയ്യും, ബാക്കി എല്ലാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത്, തൗറാത്ത് കൊടുത്തിരിക്കുന്നു എന്താണ് തെളിവ് എന്ന് ചോദിച്ചത്. എനിക്ക് അവിടെ എന്റെ ചോദ്യം പൂർണ്ണമാക്കാൻ നിങ്ങൾക്ക് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ എന്റെ ചോദ്യം അതിൻ്റെ ഒരു ഈ ഒരു തുടക്കം എന്ന നിലക്കാണ് ഞാൻ അദ്ദേഹത്തിന്റെ വർഗീസ് സാറിന്റെ ഈ പരാമർശത്തെ എടുത്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ബൈബിൾ കോപ്പി അടിച്ചതാണ് എങ്കിൽ ബൈബിളിൽ ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ടാവുക എന്നുള്ളത് രണ്ടും ഒരു ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് പിന്നെ സത്യമല്ലേ? അങ്ങനെ വരുമല്ലോ. അതായത് തൗറാത്തും ഇഞ്ചിയിലും ഖുർആനും ഒരു ദൈവത്തിൽ നിന്നാണെങ്കിൽ തൗറാത്തിൽ കാണുന്ന കാര്യങ്ങൾ പിന്നെ ഖുർആനിലും കാണുക. അബ്ദുള്ള വരത്തില്ല, കാരണം കോപ്പി അടിച്ച ഒരു പുസ്തകം എങ്ങനെ ഒന്നാണെന്ന് പറയാൻ പറ്റും? ഞാൻ മറ്റൊരു നിങ്ങളൊരു മാന്യത ഇല്ലാതെ ഇടപെടുന്നത്. ഇവിടെ താഴെ വരുന്ന ധാരാളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇടക്ക് വെച്ച് കയറരുത്, ഇടക്ക് വെച്ച് കയറ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മോശയുടെ കാലത്തൊക്കെ നിരവധി യുദ്ധങ്ങളും പിന്നെ കൊള്ള പങ്കിടലും അതേപോലെ അടിമകളെ പിടിച്ചുവെക്കലും ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ബൈബിൾ കോപ്പി അടിച്ചതാണ് പിന്നെ മുഹമ്മദ് ചെയ്തത് എങ്കിൽ അപ്പോ മുഹമ്മദ് ഈ ചെയ്തതിനേക്കാൾ കൂടുതൽ ബൈബിളിൽ കാണുമ്പോ അപ്പോ നിങ്ങള് അതിനൊക്കെ എന്ത് മറുപടിയാ പറയാ? നിങ്ങളിൽ നിന്നല്ലേ, നിങ്ങളുടെ പ്രമാണത്തിൽ നിന്നല്ലേ മുഹമ്മദ് കോപ്പി അടിച്ചത് എന്നല്ലേ വരിക? അബ്ദുള്ള ഒരു മിനിറ്റ് അല്ല, ഞാൻ 2 മിനിറ്റ് തന്നു. അബ്ദുളിന്റെ 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അബ്ദുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം തന്നിട്ടില്ല. ചോദ്യം ഇതായിരുന്നു, ഖുറാനിൽ മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തതിന് തെളിവ്. അബ്ദുൾ ഇതുവരെയും തെളിവ് വന്നില്ല. വീണ്ടും ഞാൻ സമയം തരികയാണ്, അബ്ദുൾ തെളിവ് തരിക. അത് എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുചോദ്യം ചോദിച്ചിട്ട് ആയിക്കോട്ടെ, മറുചോദ്യം ചോദിച്ചു അവിടെ വരെ സംസാരം വന്നല്ലോ, അപ്പോഴാണല്ലോ രക്ഷകൻ താഴെ നിന്ന് വന്നത്. അബ്ദുൾ അതിന് ഉത്തരം തരും, നമ്മൾ അതിനുശേഷം ഈ ചോദിച്ചതിനെല്ലാം ഉത്തരം തരാം. അബ്ദുൾ ചോദിച്ചു, അത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അബ്ദുൾ, നമ്മൾ അത് സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം അബ്ദുൾ ബ്രദർ ചോദിച്ചതിന് ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ഖുറാന്റെ കോമഡികളെ കുറിച്ചാണ്. ഇവിടെ ചോദ്യമായിട്ട് വരുമ്പോൾ അത് ആ തരത്തിലുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അജീഷ് നിങ്ങളുടെ ഒരു ഹദീസിൽ നിന്ന് ഒരു ഭാഗം വായിച്ചത്. അത് എക്സാക്ട്ലി യേശു കർത്താവ് പറഞ്ഞ ഒരു സംഭവമായിട്ടുള്ള കോപ്പി അടിയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ പറഞ്ഞ ബൈബിളിൽ നിന്ന് ഇങ്ങനെ കോപ്പി അടിച്ചാണ് പലതും മുഹമ്മദ് പച്ചയ്ക്ക് കോപ്പി അടിച്ചാണ് മുഹമ്മദ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു. അത് സത്യസന്ധമാണ്. കോപ്പി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കോപ്പി അടിയല്ല, കേട്ടുകേഴ്വി എന്നുള്ള കോപ്പിയടിയാണ് മുഹമ്മദ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എഴുതിയൊരു പുസ്തകം മറ്റൊരാൾ കോപ്പി അടിച്ച് വെച്ചിട്ട് അതിൻ്റെ ശരിയായ രീതിയിലല്ലാതെ തെറ്റായ രീതിയിലും വളച്ചൊടിച്ചുമൊക്കെ കോപ്പി അടിച്ചാലും കോപ്പിയാണ്, പക്ഷേ തെറ്റിച്ച് കോപ്പി അടിച്ചതാണ്. അപ്പോൾ ഖുറാനിൽ നിന്ന് അല്ല, ബൈബിളിൽ നിന്ന് മുഹമ്മദ് കോപ്പി അടിച്ചെങ്കിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയുമ്പോൾ, പക്ഷേ അത് ശരിക്കുള്ള കോപ്പിയടിയല്ല. കേട്ടുകേഴ് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഖുറാൻ ബൈബിൾ വായിക്കുന്നത്, തൗറാത്ത് വായിക്കുന്നത്? അപ്പോൾ ആരൊക്കെയോ വായിച്ച് കേട്ടതും വഴിയെ പോയപ്പോൾ കേട്ടതും എല്ലാം കൂടെ എന്തൊക്കെയോ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയതാണ് ഖുറാൻ. അതാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, കോപ്പി അടിച്ചതാണെങ്കിൽ രണ്ടും ഒരു ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ചുകൂടെ? വിശ്വസിക്കാൻ പറ്റിയല്ല. കാരണം ഞാൻ എഴുതിയൊരു പുസ്തകം നിങ്ങൾ കോപ്പി അടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അത് മറ്റേ പുള്ളി എഴുതിയാണെന്നും പറഞ്ഞ് അത് ശരിയായിട്ട് കോപ്പി അടിക്കാതെ തെറ്റിച്ചും അതുപോലെ തന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയും കോപ്പി അടിച്ചിട്ട് അതും എഴുതിയവൻ്റെ തോളെ കൊണ്ട് വെക്കുന്ന നടക്കുന്ന കാര്യമാണോ? അല്ല. അതുമാത്രമല്ല, രണ്ടും ഒരു ദൈവത്തിൽ നിന്നാണെന്ന് 1% പോലും ഞങ്ങൾ വിശ്വസിക്കാത്തതിൻ്റെ കാരണം ആ ഖുറാൻ്റെ ധാർമ്മികതയോ ഖുറാൻ്റെ ഉള്ളടക്കമോ ഖുറാൻ്റെ മാനവികതയോ മാനുഷികതയോ ഒന്നുമല്ല ബൈബിളിനകത്തുള്ളത്. എൻ്റെ ഒരു ഈ വ്യത്യാസമാണ്. കാര്യം ഖുറാൻ എന്ന് പറയുന്നത് കൊല്ലും കൊലയ്ക്കും വേണ്ടി അനുവാദം നൽകപ്പെട്ട ഒരു പുസ്തകമാണ്. അതുകൊണ്ടും ആ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യം, കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, ബൈബിൾ പിന്നെ തൗറാത്തും ഇഞ്ചിയിലും എല്ലാം ഒരു ദൈവമാണല്ലോ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് കൊണ്ടാണ് ആ ചോദ്യം ഇവിടെ ജെന്റിൽ ബ്രദർ ചോദിച്ചത്. അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടുമില്ല, നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയത്തുമില്ല. മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണ്? അടിമകളുടെ യുദ്ധത്തിൻ്റെ കാര്യവും അടിമകളുടെ കാര്യമൊക്കെ ഞങ്ങളുടെ ബൈബിളിനകത്ത് അന്ത്യകാലം വരെ സംഭവിക്കാനുള്ള അടിമ ഉടമ വ്യവസ്ഥകളോ കൊലപാതകങ്ങളോ യുദ്ധ നിയമങ്ങളോ കൊടുത്തിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയ്ക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് അവർ മിസ്രൈം വിട്ട് വന്നപ്പോൾ അവർക്ക് ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശത്ത് അന്നുള്ള ജാതികളുമായി നടത്തിയ യുദ്ധങ്ങളുടെ കഥകളാണ്, സംഭവങ്ങളാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ കാലത്തുള്ള ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ അനുസരിക്കാനോ അനുഷ്ഠിക്കാനോ ഉള്ളതല്ല. അതുകൊണ്ട് ഞങ്ങളത് ആരും ഇന്നത് അനുവർത്തിക്കുന്നില്ല. എന്നാൽ ബൈബിളിലുള്ളതിൻ്റെ 100 ഇരട്ടി കൊലപാതക കഥകളും യുദ്ധ കഥകളും പിന്നെ കൊള്ളയടികളെയും കഥകളും പിന്നെ സ്ത്രീകളെ ഭോഗിക്കുന്നതിൻ്റെ കഥകൾ പറയുന്ന നിങ്ങളുടെ പുസ്തകം എല്ലാ കാലത്തുമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളുടെ ആൾക്കാർ ഇന്നും അത് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ടും ഒരു ഉറവയാണെന്ന് പറയുന്നതും ഇത് രണ്ടും കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കോപ്പി എന്ന് പറയുന്നതും മര്യാദയില്ലാത്ത കോപ്പിയടികൾ നടത്തിയതാണെന്ന്, ഇത് രണ്ടും ഒന്നും അല്ല എന്നും ഞങ്ങൾ വിശ്വസിക്കും. ഇതാണ് അതിന്റെ ഉത്തരം. ഇനി അതിന്റെ ശരി. ഇനി നമുക്ക് ബൈബിളിലെ സംഖ്യാപുസ്തകത്തിലെ അവിടേക്കൊക്കെ പോകാം. ആദ്യം ഇനിയിപ്പൊ അബ്ദുളിനെ ചോദിച്ചതിന് അബ്ദുളിന് മറുപടി കിട്ടി. ഇനിയിപ്പൊ അബ്ദുളിനോട് ചോദിച്ചതിന് ഒന്നെങ്കിൽ തെളിവില്ല എന്ന് അബ്ദുൾ പറയുക, അബ്ദുൾ പറഞ്ഞ നുണയാന്ന് പറയുക, അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരിക. ഏതെങ്കിലും ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തേക്ക് പോകാം. അതെ, അത് അല്ലല്ല, അടുത്തേക്ക് പോകുന്നില്ല. കാര്യം നമ്മുടെ ചർച്ച കോമഡിക്കകത്ത് സംസാരിക്കാം. സംഖ്യാപുസ്തകമൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ മറുപടി ഉണ്ട്. ഡോണ്ട് വറി. ഇത് ആദ്യം പറയാം. ഈ കോമഡികളൊക്കെ എഴുതി വെച്ച ഈ പുസ്തകത്തെ ദൈവികമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ അബ്ദുൾ ഇപ്പം ഇതിനുള്ള ഉത്തരം പറയുക. ഒന്നെങ്കിൽ അബ്ദുൾ നുണ പറഞ്ഞാന്ന് പറയുക, അല്ലെങ്കിൽ അബ്ദുൾ എന്തോ ഇപ്പം പറ്റിയ അബദ്ധം, എനിക്ക് തെറ്റ് പറ്റി, അത് തീർന്നോടെ, പ്രശ്നം കഴിഞ്ഞു. അബ്ദുൾ അത് പറഞ്ഞിട്ട് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ മാറുക, അവിടെ കഴിഞ്ഞു പ്രശ്നം. അബ്ദുൾ പറയുക നുണ പറഞ്ഞു എന്നല്ല പറയേണ്ടത്. ഖുറാനിൽ മൂസാക്ക് തൗറാത്ത് കൊടുത്തു എന്ന് ഇല്ല എന്ന് പറയണം. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, നിങ്ങള് ഒരേ സമയം ഖുർആൻ ബൈബിൾ കോപ്പി അടിച്ചതാണ് എന്നും പറയുക, അതേ സമയം തന്നെ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ 1000 കണക്കിന് സ്ത്രീകളെ ഭോഗിക്കാൻ കൊടുത്തതായിട്ടും കാണുന്നു. അപ്പൊ ഇതൊക്കെ കൊടുത്ത ദൈവം ഇമോഷണൽ ആവല്ലേ? ആരും ഇമോഷണൽ ആവല്ലേ? അല്ലല്ല, അതിനൊരു വാക്യം പറയാൻ പറഞ്ഞു. ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റരുത്. അയാളെടുത്ത് ചോദിച്ചതിന് അയാൾ മറുപടി പറയാം. അബ്ദുള്ള, ഇവിടെ ചോദ്യം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സംഖ്യയുടെ പുസ്തകം 1000 കണക്കിന് സ്ത്രീകളെ ഭോഗിക്കാൻ കൊടുത്തു, അത് നിങ്ങളുടെ അള്ളാഹു കൂട്ടിക്കൊടുത്ത ചരിത്രം നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണ്ട. അങ്ങനല്ല, മുഹമ്മദിനെ ലോകത്തിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ ഭോഗിക്കാൻ അള്ളാഹു കൂട്ടിക്കൊടുത്തു എന്ന് സംഘടിത കക്ഷികൾ 33-ന്റെ 50-ാമത്തെ ആയത്തിൽ കിടപ്പുണ്ട്. ആ കഥയല്ലല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് വിവരിക്കുന്നത് 6 വയസ്സുകാരിയെ കെട്ടിയതോ 60 വയസ്സുകാരെ കെട്ടിയ ചരിത്രമല്ല, മോൻ്റെ ഭാര്യ മരുമോളെ കെട്ടിക്കൊണ്ട് വന്ന് ഭോഗിച്ചതിൻ്റെ കഥയല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അതൊന്നും ഇവിടെ വിവരിക്കേണ്ട. ഞങ്ങൾ ചോദിക്കുന്നത് ഒറ്റ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ താങ്കൾക്ക് പറ്റുമെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ ദയവായി താഴോട്ട് പോകുക. അബ്ദുള്ള എല്ലാം ഉണ്ടോ പറയാൻ? ഇല്ലെങ്കിൽ നമുക്ക് സമയം കളയാനില്ല, ഒത്തിരി ലേറ്റ് ആയി, 12 മണി. അബ്ദുള്ളിന് പറയാനുണ്ടെങ്കിൽ പറയുക. അബ്ദുള്ള, ഒരൊറ്റ ചോദ്യത്തിന് അബ്ദുള്ളിന് ഉത്തരം ഇല്ല. എന്റെ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ബൈബിള് കോപ്പി നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോ ഇടയിൽ കയറല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളെ മിണ്ടാത്ത മിണ്ട അറിയാഞ്ഞിട്ടല്ല, ഉത്തരം ഇല്ലാത്തോണ്ട്. അബ്ദുള്ളേ ഉത്തരം ഉണ്ടെങ്കിൽ പറ, എന്നിട്ട് മിണ്ട്. അങ്ങനെ ആമ്പിള്ളേര് ചെയ്യുക, അല്ലാതെ ഒരു ചോദ്യം ചോദിക്കുമ്പോ തിരിച്ചിങ്ങോട്ട് 1000 ചോദ്യം ചോദിക്കല്ലേ ചെയ്യുക. തന്റെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മുസൽമാൻ ആണെങ്കിൽ ഉത്തരം പറ. തൗറാത്ത് മൂസാക്ക് കൊടുത്തെന്നുള്ളതിന്റെ ഒരൊറ്റ തെളിവ് കാണിക്ക് ഖുറാനിൽ നിന്ന്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ചക്ക എത്രയാന്ന് നോക്കുമ്പോ പയറഞ്ഞഴി എന്ന് പറഞ്ഞാൽ ശരിയാവാ? ഒരു ചോദ്യം ചോദിക്കുമ്പോ ആദ്യം 1000 ചോദ്യം എന്നല്ല, ഒരു ചോദ്യം തന്നെ ചോദ്യത്തിന് ഉത്തരം തരൂ സ്നേഹിത. അല്ല, നമ്മുടെ സുഹൃത്ത് അബ്ദുള്ളയ്ക്ക് പറ്റിയ ഒരു ദുരന്തം പറയാം. ഈ രാത്രി താങ്കൾ ഈ കിടന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നതിന്റെ കാരണം അറിയോ? താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ കിതാബ് വായിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് താങ്കൾക്ക് ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ? താങ്കളുടെ ഗതികേടിന് കാരണം ആ കിതാബ് ഒരു പ്രാവശ്യം വായിക്കാഞ്ഞിട്ട. വായിച്ചിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് ഒരു അല്പമെങ്കിലും ചേർന്ന് ഒരു മറുപടി താങ്കൾ കൊടുക്കാമായിരുന്നു. അതിന് തക്കതായ സാധനം നിങ്ങളുടെ കിതാബിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല, അത് വായിച്ചിട്ടില്ല. വായിക്കാതെ വെറുതെ ഈ അർദ്ധരാത്രിക്ക് വന്ന് എന്തൊക്കെയോ പുലമ്പുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എത്രയും വേഗം പോയി കിതാബുകൾ മേടിച്ച് വായിച്ച് പഠിക്കാൻ നോക്കുക, എന്നിട്ട് ചർച്ച കയറുക. വെറുതെ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ലാത്ത, വിഷയമായിട്ട് ബന്ധമില്ലാത്ത പലതും താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്ലീസ് ദയവായിട്ട് അങ്ങനെ ചെയ്യുക. ബ്രദറെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. പുള്ളിയോട് നമ്മൾ ചോദിച്ച പുള്ളി ഉത്തരം തരുത്തില്ല. ജയ ബ്രദർ കേൾക്കുന്നുണ്ടോ? സ്കിപ്പ് ചെയ്യാണ്. വേറെ ആർക്കും സംസാരിക്കണ്ടേ സംസാരിച്ചോട്ടെ. ഞാൻ ജോസഫ് ബ്രദർ കേൾക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? ക്ലിയർ ആണ് ബ്രദറെ. ഓക്കെ, ഞാൻ വളരെയധികം നാളായില്ല നിങ്ങളുടെ ഈ ക്ലബ് ഹൗസ് കേൾക്കാൻ തുടങ്ങിയിട്ട്. കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസം എം അക്ബർ വളരെ വികാരാധീനായിട്ട് പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ അങ്ങനെ ഒരു എം അക്ബറിനെ അല്ല ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. നിങ്ങളെ ഭയപ്പെടുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹം നീതിക്ക് ഒരു പുതിയ ഡെഫിനിഷൻ കൂടി കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ കോമഡി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയ 1-2 കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. അലി ഇമ്രാനിൽ ഈ മേരിയെ കുറിച്ച് നമുക്കറിയാം. ഈ മേരിയും ഈസായും ഒന്നും നമ്മുടെ ജീസസും മേരിയും ഒന്നും അല്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഈ മേരിയെ കുറിച്ച് വളരെ ഉന്നതമായ നിലവാരത്തിലാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് 3:43 3:45 ഹിസ് നെയിം വിൽ ബി മെസ്സിഹ ജീസസ് സൺ ഓഫ് മേരി ഹോണേർഡ് ഇൻ ദിസ് വേൾഡ് ആൻഡ് hereafter and he will be one of those nearest to Allah എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഈസാ നബിക്ക് ഒരു പ്രവാചകനായിട്ടാണ് ഇവർ പറയുന്നതെങ്കിലും വലിയ സ്ഥാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തുല്യതയുള്ള പ്രവാചകനെങ്കിൽ മുഹമ്മദ് നബിക്ക് ഇത്രയും പ്രാധാന്യം കാണുന്നില്ല. താഴോട്ട് നോക്കുമ്പോൾ 3:49 ഈ ഈസാ നബി മണ്ണുകൊണ്ട് കിളിയെ ഉണ്ടാക്കി ഊതി ജീവൻ കൊടുത്തെന്നും അതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയെന്നും മരിച്ചയാളെ ജീവിപ്പിച്ചെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ ജീവചരിത്രത്തിൽ കൊന്നതല്ലാതെ ജീവിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഇവര് പറയുന്ന ഈസാ നബി മുഹമ്മദ് നബിയേക്കാൾ എത്രയോ ശ്രേഷ്ഠനായിട്ടാണ് അവിടെ ഖുറാനിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ഒടുവിൽ 3:55 പറയുന്നു, O Jesus, I will take you and raise you up to myself. അപ്പോൾ ഈ ജീസസിനെ സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നാൽ മുഹമ്മദ് അതിന്റെ അടുത്ത ദേശത്തേക്ക് പോലും പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇതൊരു കോമഡി അല്ലേ ശരിക്ക്? അതായത് പ്രവാചകനെന്ന് എല്ലാ ആ സാ വെച്ച് ബ്രാക്കറ്റിൽ സാ വെച്ചും പിന്നെ മനോരമയില് നബിദിനത്തില് നമ്മളെല്ലാരും ചർച്ച ചെയ്തതാണത്. ആ നബിദിനത്തിൽ വന്ന ആ വിശിഷ്ട വ്യക്തിയെ കുറിച്ച് ഈ ഒരു ഗുണഗണങ്ങൾ ഖുറാനിൽ കാണാൻ കഴിയുന്നില്ലല്ലോ. ശരിയല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആരെ ഉത്തരം പറഞ്ഞോണ്ട് നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഗുണങ്ങളൊന്നും പറയാനില്ല, പക്ഷെ ഇവരിങ്ങനെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഒരു ഗുണവും പറയാനില്ല. എന്നാൽ ബാക്കിയെല്ലാം നമുക്കറിയാം, നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു. വളരെ പരിതാപകരമാണല്ലോ അല്ലേ? താങ്ക് യു. ഓക്കെ ബ്രദർ, താങ്ക് യു. അടുത്ത കുര്യാക്കോസ് ആണ്. കുര്യാക്കോസ്, അത് നല്ലൊരു ചർച്ചയാണ്, ശ്രദ്ധിക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ അത് വലിയ ഒത്തിരി പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ മുഖാന്തരമാവുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ തന്നെ അബ്ദുൽ നാസർ ഒരാൾ പറയുന്ന കേട്ടു, ഈ ബൈബിളിലുള്ളത് പലതും ഖുർആനിലുള്ളത് കൊണ്ട് അത് രണ്ടും ഒരേ ദൈവത്തിൽ നിന്നുള്ളതല്ലേ. നമുക്ക് വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാൻ പറ്റും, യേശുവിന്റെ മാമോദിസായ്ക്ക് ശേഷം പരീക്ഷിക്കാനായിട്ട് പോകുമ്പോൾ പിശാച് പറയുന്നതും ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അത് സാമ്യപ്പെടുത്താമെന്നുള്ളതല്ലാതെ നമ്മുടെ കർത്താവിൻ്റെ ആ വിശുദ്ധമായ വഴിയിലൂടെ ചിന്തിച്ചുകൊണ്ട് ഖുർആനിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ പരീക്ഷണത്തിന്റെ സമയത്ത് സാത്താൻ പറയുന്നത് ദൈവവചനം തന്നെയായിരുന്നു. ആ നിലയിൽ മുഹമ്മദ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതല്ലേ കൂടുതൽ ചേർന്ന് വരുന്നത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വർഗീസ് ചാക്കോബാസ്റ്റാറിൽ ഉത്തരം കൊടുക്കാമോ? ഞാൻ ആ ചോദ്യം കേട്ടില്ല, പ്ലീസ്, സോറി, ഒന്നുകൂടെ പറയാമോ? അതായത് ഞാൻ ഉത്തരം കൊടുത്തോളാം, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കും. ഞാൻ കൊടുത്തോട്ടെ മോഡറേറ്ററെ? താങ്ക് യു. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കും ശരി. കാരണം അതിനേക്കാളും ചെറിയൊരു പോയിന്റ് കൂടെ, ഞാനൊരു കാര്യം കൂടെ അതിന് കൂടെ പറഞ്ഞുതരാം. ഈ കഥകളൊക്കെ പുള്ളിക്ക് കിട്ടാൻ കാരണം, അന്നത്തെ കാലത്ത് അറേബ്യയിൽ അറബ് ക്രൈസ്തവരുണ്ടായിരുന്നു, അവർ മെക്കയിലും ഉണ്ടായിരുന്നു, നാസറീൻസ് ഉണ്ടായിരുന്നു, എബിയോണൈറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല വിഭാഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു, ഏരിയൻസ് ഉണ്ടായിരുന്നു. ഏരിയൻ ഹെറസി ഒക്കെ അവിടെ നിന്ന് നിലനിൽക്കുന്ന കാലം, അത് 3-ാം നൂറ്റാണ്ട് മുതൽ ഏരിയൻ ഹെറസി പബ്ലിക്കലി എബിയോണൈറ്റ്സ് ഒക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ കഥകളെല്ലാം പുള്ളി ബിസിനസ് പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ കേട്ടിട്ട് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് അല്ലാതെ ഒരേ ദൈവം കൊടുത്തുകൊണ്ടുള്ള ഒരു സാമ്യമൊന്നും അല്ല. ഇത് വളരെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഒരു പുസ്തകത്തിൽ, ഞാൻ ഇങ്ങനെ പറയാം, ഒരു പുസ്തകത്തിൽ ഇസ്രായേൽ മക്കള് എൻ്റെ ജനമെന്ന് പറയുകയും 600 വർഷം കഴിഞ്ഞിട്ട് അതേ ദൈവം വേറൊരു പുസ്തകത്തിൽ ഇസ്രായേൽ എൻ്റെ ജനമല്ല അവരെ കൊല്ലണമെന്ന് പറയുകയും ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പുസ്തകത്തിൽ യേശു ദൈവപുത്രനാണെന്നും യേശു തൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നും പറയുമ്പോൾ 600 വർഷം കഴിഞ്ഞിട്ട് അതേ ദൈവം വന്നിട്ട് പറയുകയാണ്, ഏയ് നമ്മൾ കുട്ടീനെയും ജനിപ്പിച്ചിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു മക്കളുമില്ല, എനിക്ക് ഭാര്യയില്ല എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് ആ ദൈവം മാറുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരാളെ പിടിഞ്ഞ് ഞെക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വായിപ്പിച്ചതായിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. താങ്ക് യു. അജീഷ് സാറേ, ഞാനൊരു കാര്യം ഇതിനകത്ത് കൂട്ടിച്ചേർക്കട്ടെ. മുഹമ്മദില് ഒരു സ്പിരിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദിന് ഒരു വഹി എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വഹി കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ പൂർണ്ണമായി തകർക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. ഈസാ നബിയെക്കുറിച്ചും ബൈബിളിലെ മറിയത്തെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായ കഥകൾ പറഞ്ഞതിന് ശേഷം ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമായ യേശു ദൈവമാണെന്നുള്ള വിഷയത്തിൽ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാരകമായ പാപമാണ് ഈസായെ അല്ലെങ്കിൽ ഇവർ പറയുന്ന യേശുവിനെ ദൈവമായി കാണുക എന്നുള്ളത്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത് ഷിർക്കാണ്. ഒന്നാമത്തെ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിന്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുന്ന ഒന്നാമത്തെ ആക്രമണം. രണ്ടാമത്തെ ആക്രമണം, ഏതൊരു മുസ്ലിമും ബാധ്യസ്ഥനാണ് യേശു മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന നമ്മളുടെ യേശു മരിച്ചിട്ടില്ല എന്നും കുരിശിൽ മരിച്ചിട്ടില്ല എന്നും പറയാം. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യേശു ദൈവമാണ് എന്നതിലും അപ്പുറത്താണ് യേശു ക്രൂശിൽ മരിച്ചു, നമ്മളുടെ പാപങ്ങൾ വഹിച്ച് യേശു ക്രൂശിൽ മരിക്കുകയും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു, അവൻ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങളും രോഗങ്ങളുമാണെന്ന് പറയുന്ന ആ യേശുവിന്റെ ക്രൂശു മരണത്തിലുള്ള വിശ്വാസത്തെ കത്തിവെക്കുക. ഇങ്ങനെ ബേസിക്കായി ക്രൈസ്തവ ഡോഗ്മയുടെ അടിസ്ഥാന ശിലകളുടെ മേൽ ആസൂത്രിതമായി കത്തിവെക്കുന്നതാണ് ഇസ്ലാമിന്റെ പ്രബോധനം, ഖുർആന്റെ പ്രബോധനം. ഇതൊരു മുഹമ്മദ് നബിയുടെ കോമൺ, മുഹമ്മദ് നബി അറിഞ്ഞോ അറിയാതെയോ ഒരു ആത്മീയമായി ചിന്തിക്കുന്ന ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഒരു സ്പിരിറ്റ്, ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് തന്ത്രപരമായി ഇന്റലക്ച്വലായി മുഹമ്മദിലൂടെ ക്രിയേറ്റ് ചെയ്ത് ലോകത്ത് കോടിക്കണക്കിന് ഏകദേശം 1 ബില്യൺ മനുഷ്യരെ ക്രിസ്തുവിന്റെ രക്ഷയിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ് എന്ന് നമ്മളിത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ വേറൊരു വശം. ഒരു മദ്രസയിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം തൊട്ട് എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഈസാ നബി ദൈവമല്ല എന്ന് ഊതിക്കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തത്വങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പം തൊട്ടേ ഓതി ക്രിസ്തു മതത്തിലേക്ക് വരാൻ പറ്റാത്ത ഒരു സർക്കംസ്റ്റാൻസ് വരെ സൃഷ്ടിക്കാൻ ഈ ഖുർആനിലൂടെയും ഹദീസുകളുടെയും മുഹമ്മദ് നബിയിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ ഒരു ആധ്യാത്മിക കണ്ണോടെ, പരിശുദ്ധാത്മാവിന്റെ കണ്ണോടെ നോക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിന് കൃത്യമായ വചനവും യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ ഉണ്ട് താൻ. നബി എന്ന വാക്കിന് നമ്മൾ ഒത്തിരി അർത്ഥം കൊടുക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരോട് അത് ചേർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതെ 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 ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ടിസംബർ പറഞ്ഞതുപോലെ ഒറ്റ വാചകം പറയാം. മാനവജാതിക്ക് ദൈവം ഒരുക്കിയ, സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത, പാപത്തിൽ വീണുപോയ, സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിൻ്റെ ഉടമസ്ഥനായ മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കോ കർമ്മങ്ങൾക്കോ നേർച്ചയ്ക്കോ കാഴ്ചയ്ക്കോ കഴിയാതിരുന്നപ്പോൾ അവനെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ മാർഗത്തിനെതിരായി പിശാച് കണ്ടെത്തിയ ഏറ്റവും വലിയ തന്ത്രമാണ് ഇസ്ലാം. അതിനെ വേറൊരു വിധത്തിൽ നമുക്കതിനെ കാണാൻ പറ്റിയല്ല. കാരണം ദൈവം രക്ഷ ഒരുക്കിയതാണ്. ആ രക്ഷാമാർഗത്തെ പാടേ തള്ളിക്കളഞ്ഞുകൊണ്ട് 5 നേരം നിസ്കരിച്ച് അന്യൻ്റെ തല വെട്ടിയാൽ ഞാൻ നിനക്ക് സ്വർഗം തരാം, അവിടെ നിനക്ക് വ്യഭിചരിക്കാൻ പെണ്ണുങ്ങളെ തരാം, അവിടെ നിനക്ക് മദ്യപിച്ച് മതിക്കാൻ വേണ്ടി മദ്യനദികൾ തരാം എന്ന് പറഞ്ഞ് വിശുദ്ധമായ ജീവിതത്തിനും പവിത്രമായ ജീവിതത്തിനും ദൈവം തമ്പുരാൻ നൽകിയ എല്ലാ കൽപ്പനകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പൈശാചിക ജീവിതത്തിന് ജനത്തെ ഒരുക്കാൻ വേണ്ടി, തള്ളിവിടാൻ വേണ്ടി, മോഹിപ്പിക്കാൻ വേണ്ടി ഈ സാത്താൻ എന്ന് പറയുന്ന ആ ആദിമ പാമ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗമാണ് ഇസ്ലാം. അതിനൊരു തർക്കവും ഇല്ല. കാരണം ഇസ്ലാം മറ്റൊരു മതത്തിനും എതിരായിട്ട് വന്നതല്ല. ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് ദൈവം പ്രമാണം കൊടുത്ത യഹൂദിനെതിരായിട്ട് ദൈവം മാനവജാതിക്കൊരുക്കിയ രക്ഷ, സൗജന്യമായി നൽകിയ രക്ഷ പ്രസംഗിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എതിരായിട്ട് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പ്രവചനാത്മാവിൽ പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായി സ്വർഗത്തിൽ നാഗതനാകുന്ന ഒരു ദൂതനാണെങ്കിലും അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞത് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ട ആ ദൂതനെ കുറിച്ചാണ്. കാരണം അത് പൗലോസിന് അറിയായിരുന്നു ഈ സുവിശേഷത്തിന് എതിരായിട്ട് ഒരുത്തം വരുമെന്ന്. അത് കൃത്യമായി നിറവേറിയത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. അതുകൊണ്ട് ഇതിന്റെ മറ്റൊരു 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 പ്രധാനപ്പെട്ട അജീഷ് ബ്രദർ പറഞ്ഞിട്ട് ഡിസംബർ പറഞ്ഞോളൂ. ഞാന് വേറൊരു ഈ രീതി കൂടെ വർഗീസ് സാർ ഞാൻ പറഞ്ഞത്, വർഗീസ് സാർ പറഞ്ഞ ഡിസംബർ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു അപ്പോൾ സാത്താൻ സന്തോഷിച്ചു. പക്ഷെ ഓക്കെ എന്നാ വേറെ സംസാരിച്ചോളൂ. റേഞ്ച് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ക്രൂശിൽ മരിച്ചപ്പോഴത്തേന് സാത്താൻ സന്തോഷിച്ചു. പക്ഷെ അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദുഃഖിച്ചു. ആ ദുഃഖത്തിന്റെ പ്രതിയായിട്ട് അവൻ നാളുകളോളം കറങ്ങി നടന്നു. അതിപ്പോ പല രീതിയിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആശയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ തെറ്റിച്ചു നോക്കി. എന്നിട്ടും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇത് മുഴുവനും പ്രസംഗിക്കുന്ന ആ സഭയിൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്, ആ ഇതിനെ നമ്മുടെ സഭാപിതാക്കൾ മറ്റുള്ളവരാരും തെറ്റിച്ച് പറയാതെ നല്ല രീതിയിൽ തന്നെ അതിനെ പ്രഘോഷിച്ചുകൊണ്ട് തന്നെ നടന്നു. കാരണം ബൈബിൾ നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദൈവസഭയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ പറ്റി, ലോകത്തെ സ്നേഹിച്ചു പോയവരെ പറ്റി എന്ന് വേണ്ട അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിറ്റി തകരുന്നില്ല എന്ന് കണ്ടപ്പോൾ നാളുകളെടുത്ത ഇത് സാത്താന്റെ നല്ലൊരു തന്ത്രത്തിന്റെ ഫലമാണ് 6-ാം നൂറ്റാണ്ടിൽ കയറി വന്ന ഈ സംഭവം എന്ന് പറയുന്നത്. കാരണം പല രീതിയിൽ നോക്കിയിട്ട് നടക്കാത്ത ഒരു വിഷയത്തെ ഒറ്റയൊരു വ്യക്തിയിലൂടെ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെ ക്രൂശിൽ യാഗമായി തീർന്നോടെ അത് പൊറുക്കുകയും അവന് രക്ഷ നേടുകയും കിട്ടുന്ന ആ ഒരു ഏകനിലൂടെ, ഏക വ്യക്തിയിലൂടെ, ഏക ദൈവത്തിലൂടെ, ഏക സത്യത്തിലൂടെ ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കേണ്ട വിഷയത്തിന് 6-ാം നൂറ്റാണ്ടായപ്പോഴത്തേനും ഒരു മനുഷ്യനിലൂടെ തന്നെ ലോകത്തിലെ സകല മനുഷ്യരെയും വഴിതെറ്റിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ഇത് കറക്റ്റായിട്ട് ഈ സാത്താൻ കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയും ചെയ്തു. അപ്പം ആ ഒരു വെളിച്ചത്തിന് ഒരിരുട്ട് എന്നുള്ള രീതിയിലാണെന്ന് വെച്ചാൽ ബൈബിളിലെ ഏകസത്യവും വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആ സത്യ വെളിച്ചത്തെ, ഉദാഹരണം പറഞ്ഞാൽ ദമക്കോസിന്റെ പടിവാതിലിൽ വെച്ച് ലോകത്തിന്റെ വെളിച്ചത്തെ മാത്രം കണ്ടു കിടന്ന പൗലോസിന്റെ ജീവിതത്തിലേക്ക് സൂര്യനേക്കാൾ വെല്ലുന്ന യേശുക്രിസ്തുവിന്റെ സത്യ വെളിച്ചം അടിച്ചപ്പോൾ അവിടെ കണ്ണിന് കാഴ്ചയില്ലാതെ അനന്യാസ് ചെന്ന് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പല് വീഴുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും ലോകത്തിന്റെ വെളിച്ചത്തിന്റെ പ്രസംഗമല്ല നടത്തിയത്. ലോകത്തിന്റെ വെളിച്ചം കണ്ടുകൊണ്ട് സെബാനോസിനെ കൊന്നതുപോലുള്ള ഒരു പ്രവർത്തിക്കല്ല പോയത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് അന്ന് കണ്ട ആ സൂര്യനേക്കാൾ വെല്ലുന്ന വെളിച്ചത്തിന്റെ വഴിക്ക് സഞ്ചരിച്ച് അനേകരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അനേക സഭകൾ ലേഖനങ്ങൾ എഴുതുകയും ചെയ്തപ്പോൾ സഭയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞാൽ അതിന്റെ നടുക്ക് യേശുക്രിസ്തു ഉണ്ട്, ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞാൽ അവനോട് ചേർത്ത് യേശുക്രിസ്തുവിനെ പറയുന്നു, ഒരു സഭയെ പറ്റി പറയുമ്പോൾ അതിനോട് ചേർത്ത് യേശുക്രിസ്തുവിനെ പറയുന്നു, ഒരു വീടിനെ പറ്റി ഒരു കുടുംബത്തെ പറ്റി പറയുമ്പോൾ അവിടെ യേശുക്രിസ്തു തന്നെ സെൻട്രായിട്ട് വരുന്നു, ഇനി ഭാര്യയും ഭർത്താവിനെയും പറ്റി പറയുമ്പോഴും അവിടെയും സെൻട്രായിട്ട് യേശുക്രിസ്തു വരുന്നു. അതാണ് സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവത്തിന്റെ തിരുസനയും മുഴങ്കാലും മുടക്കുന്ന അന്നുള്ള വചനങ്ങളൊക്കെ വരുമ്പോഴത്തേന് എല്ലാ മേഖലകളിലും യേശുക്രിസ്തുവിനെ ഒറ്റ നടക്ക് നിർത്തിയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളിലൂടെ യേശുക്രിസ്തുവിനെ എല്ലാ രീതിയിലും ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 6-ാം നൂറ്റാണ്ടിൽ ഇതിനെ മൊത്തം മാറ്റിക്കൊണ്ട് വേറൊരു മനുഷ്യനിലൂടെ എന്താകുന്നു, ഒരു മനുഷ്യനിലൂടെ സകലർക്കും രക്ഷ കിട്ടിയപ്പോൾ ഒരു മനുഷ്യനിലൂടെ സകല മനുഷ്യരെയും നാശത്തിലേക്ക് കൊണ്ടുവന്ന വേറൊരു ആള് കയറി വരുന്നത്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തെറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഓക്കെ ബ്രദറെ, ഇതിന്റെ വേറൊരു വശം ബ്രദർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം പറയുന്ന ഒന്ന് തന്നെയാണ്. ഇത് ഒന്നും കൂടെ നമ്മുടെ സഹോദരങ്ങൾക്ക്, കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് പ്രചരിച്ചത്? ആശയ പ്രചരണങ്ങളിലൂടെയും സഹന രക്തസാക്ഷിത്വത്തിലൂടെയാണ് പ്രചരിച്ചത്. എന്നാൽ മുഹമ്മദ് എങ്ങനെയാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്? യുദ്ധങ്ങളിലൂടെയും കൊള്ളകളിലൂടെയും തന്റെ അനുയായികൾക്ക് പെണ്ണും അടിമപ്പെടുത്തിയ സ്ത്രീകളെയും ധനവുമൊക്കെ യുദ്ധം മുതൽ വീതം വെച്ച് നൽകിയിട്ടുണ്ട്. ഖുറാനിൽ തന്നെ വ്യക്തമായ പിടിച്ചെടുക്കാൻ വേണ്ടി സമ്പത്ത് പിടിച്ചെടുക്കാൻ പോകുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ആയത്തുകളുണ്ട്. അപ്പൊ മുഹമ്മദ് അങ്ങനെ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ഒരാള് ഒരു പിശാചിന്റെ മദ്യപാനത്തിലേക്കോ ഏതെങ്കിലും ഗൗരവമേറിയ തഴക്കദോഷത്തിലേക്ക്, ഒരു തിന്മയുടെ അടിമത്തത്തിലേക്ക്, ചീട്ടുകളിയിലേക്കോ ഒക്കെ ഒരാൾ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടാൻ വലിയ വിഷമമാണ്. അത് അടിമത്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം മതത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അടിമത്തത്തിന്. അതെ, ഈ ബാക്ക് ചാനൽ ജിഹാദികളോട് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരും. ഞങ്ങൾ നിങ്ങളെ വെടിവെച്ച് കൊല്ലത്തൊന്നുമില്ല, നിങ്ങളെ തെറി പറയത്തുമില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കടന്നു വരും. ബാക്ക് ചാനൽ എഴുതിയില്ല എന്റെ മുകളിലേക്ക് കയറി വരാതെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇവിടെ തെറി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ പുറത്താക്കാം. നിങ്ങൾ മുകളിലേക്ക് കയറി പറഞ്ഞാൽ പറ സമ്പ്രദായം. ഇപ്പോ അവിടെ പ്രചരിക്കപ്പെട്ട രീതി യുദ്ധങ്ങളിലൂടെയും കഴുത്ത് വാള് വെച്ചുമാണ്. രണ്ടാമത്, ഇത് ഈ മതത്തെ നിലനിർത്തുന്നത് അടിമത്തത്തിലൂടെയാണ്. ഇസ്ലാം മൂർത്തത്താകുന്ന വിശ്വാസിയെ കൊല്ലണമെന്ന്. ഇപ്പൊ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യമല്ല, അത് ഇസ്ലാം ഡൊമിനന്റ് ആയ രാജ്യങ്ങളിലെല്ലാം വളരെ ഗൗരവമേറിയ പാപമാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഉള്ളിന്റെ ഉള്ളിൽ ഇസ്ലാം മതം തെറ്റാണെന്നും അല്ലെങ്കിൽ അതെനിക്ക് വിശ്വസിക്കേണ്ട എന്ന് വിശ്വസിച്ചാൽ പോലും और इस्लाम मत डोमिनेंट आय राज्यते और पौरन तന്റെ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികളെ ഇത് അതോടൊപ്പം തന്നെ ഇസ്ലാം മത എങ്ങനെയാണ് ഡിഫൻഡ് ചെയ്തു ഇപ്പോ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏതെല്ലാം രീതിയിൽ നമ്മൾ നാടകം എഴുതിയാലും സിനിമ എഴുതിയാലും വിമർശനം പറഞ്ഞാലും നമ്മൾ ആരും കൊല്ലാൻ പോവില്ല അങ്ങനെ കൊല്ലാൻ പോകാൻ നമുക്ക് അനുവാദവുമില്ല എന്നാൽ ഇവരോട് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഇടത്തും ജോസഫ് സാറിനൊക്കെ സംഭവിച്ചതുപോലെ ഇടത്തു നിന്നും വലത്തു നിന്നും കെട്ടണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മിഷണറീസ് എന്ന് പറഞ്ഞാൽ സഹനത്തിലൂടെ വചനം പ്രഘോഷിക്കുകയും ആശയ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് അവരാരെയും കൊല്ലാനോ ഒന്നും പോകുന്നില്ല എന്നാൽ ജിഹാദികൾ മിഷണറീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാം മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജിഹാദികൾ അവർക്ക് ഏത് രീതിയിലുള്ള നുണയും പറയാം ഏത് രീതിയിലുള്ള മാർഗങ്ങളും ഉപയോഗിക്കാം ഇങ്ങനെ ഏത് അർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെയും ഇസ്ലാമിനെയും കമ്പയർ ചെയ്താലും ഇത് പരസ്പരം ഓപ്പോസിറ്റ് ആയ രണ്ട് സ്പിരിറ്റുകളാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവും ഇതൊക്കെയാണ് ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട അടയാളങ്ങൾ അടുത്ത ആളിലേക്ക് പോ അസ്രാ ബ്രദർ കേൾക്കുന്നുണ്ട് അസ്രാ ബ്രദർ ഹലോ അസ്രാ പറയൂ ഇപ്പൊ ഇവിടെ കുറച്ച് ഖുർആനിലെ കുറെ ആയത്തുകൾ പരാമർശിക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ ആയത്തുകളിലുള്ള പല പ്രശ്നങ്ങളും തിരുത്തിയാണ് പരിഭാഷിച്ചിരിക്കുന്നവർ. അപ്പം ചില ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പം ശരിക്കും ചെയ്യാൻ പറ്റുന്ന ചില ഒരു 3-4 പരിഭാഷ എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അറബി ടെക്സ്റ്റും കൂടെ അതിൻ്റെ കൂടെ തന്നെ വെച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഇവിടെ ഒരാൾ പറഞ്ഞായിരുന്നു സൂറ 5:17 തോന്നുന്നു പറഞ്ഞത്. അപ്പം അതിൻ്റെ അകത്ത് ശരിക്കും മലയാളത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മെസ്സിഹ ദൈവമാണ് എന്ന് പറഞ്ഞവർ എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും അത് അറബിയിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മെസ്സിഹ ആണെന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് എന്താ പറയുന്നത്, തിയോളജിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരമാണ്. ഖുർആനിൽ അള്ളാഹു മെസ്സിഹ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾ അള്ളാഹു അല്ലെങ്കിൽ മുസ്ലിമുകൾ അല്ലെങ്കിൽ മുഹമ്മദ് ഉദ്ദേശിച്ച അള്ളാഹു എന്ന് പറയുന്ന ആള് പഴയ നിയമത്തിലെ പിതാവായ ദൈവത്തെയാണ് ഉദ്ദേശിച്ചെങ്കിൽ പിതാവ് മെസ്സിഹ ആണെന്ന് ആരും പറയുന്നില്ല. ക്രിസ്ത്യാനികൾ ആരും പറയുന്നില്ല. പുത്രനാണ് മെസ്സിഹ എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒബിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഈ പരിഭാഷയിൽ അവർ ഭയങ്കരമായിട്ട് തിരുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ അത് അധികം ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒത്തിരി ഇടത്തുണ്ട് ഇതുപോലെ പരിഭാഷയിൽ അവർ കൃത്രിമം കാണിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ വേറെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ് സൂറ 5:72. അതിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഈസ് തേർഡ് ഓഫ് ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ സിറാജ് അലാവുന, ആ സുഹൃത്തെ മിഷണറിമാര് ക്രിയേറ്റ് സിസ്റ്റേഴ്സ് വല്ലോ സുഹൃത്തെ, ഇതിനൊക്കെ ഉള്ള മറുപടികൾ ഞാൻ ഫത്തക്കുൽമുവിൻ്റെ അടുത്ത് വായിക്കേണ്ടി വരും. പിന്നെ കിടന്നൊരു കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ട് കരയരുത്. അതുകൊണ്ട് ബാക്ക് ചാനലിൽ എനിക്കിട്ടുള്ള ഈ മെസ്സേജുകൾ വിട്ടു കഴിഞ്ഞാൽ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരാൾ കാരണം നിങ്ങളുടെ ഫത്തക്കുൽമുവിൻ്റെ അകത്ത് സ്ത്രീകൾക്കുള്ള ധാർമ്മികതയും ഗോതമ്പോടി ഉണപ്പിച്ചാലുള്ള വിഷയവും മുട്ടയുടെ വെള്ളം ഉണപ്പിക്കുമ്പോൾ എങ്ങനെ എന്താണ് അതിൽ അനുഭവപ്പെടുന്നതെന്നൊക്കെയുള്ള സാധനങ്ങൾ ഞാനെടുത്ത് വായിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് അതായിരിക്കും നല്ലത്. തുടർന്നോ ബ്രദറെ. അതിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹ് ഈസ് തേർഡ് ഓഫ് ത്രീ എന്നാണ് ശരിക്കും അറബിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തുമ്പോഴത്തേക്കും അള്ളാഹു മൂവരിൽ ഒരുവനാണ് എന്ന് തിരുത്തിയാണ് പരിഭാഷിക്കുന്നത്. ശരിക്കും അത് അള്ളാഹ് ഈസ് തേർഡ് ഓഫ് ത്രീ, മൂവരിൽ മൂന്നാമത്തേനാണ് അള്ളാഹു എന്നാണ് ശരിക്കും അറബിയിൽ പറയുന്നത്. അത് ശരിക്കും മലയാളത്തിൽ ആ മണ്ടത്തരം തിരുത്തിയാണ് പരിഭാഷിക്കുന്നത്. അപ്പം നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പരിഭാഷിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ബേസിക്കലി. വേറെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അത് വായിച്ചു കഴിയുമ്പം ആ ശരിക്കും യഥാർത്ഥത്തിലുള്ള പരിഭാഷയാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഇത് മണ്ടത്തരമാണല്ലോ പറയുന്നത്, ശരിക്കും മനസ്സിലാവും. അപ്പം അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി പരിഭാഷയിൽ കൃത്രിമം ഒത്തിരി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ് തൃത്വം എന്ന് നിങ്ങൾ പറയരുത്. ഇവർ സ്ഥിരമായിട്ട് എടുത്ത് ഒട്ടിക്കുന്ന ഒരു വാക്കാണ്. ശരിക്കും അവിടെ തൃത്വം എന്നല്ല പറയുന്നത്, ശരിക്കും മൂന്നെന്നാണ് അവർ പറയുന്നത്. മൂന്ന് എന്ന് നിങ്ങൾ പറയരുതെന്നാണ് ശരിക്കും. അപ്പൊ ആ മൂന്ന് എന്ന് പറയരുതെന്ന് പറയുന്ന ആയത്ത് അത് പറയാതെ വായിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ആന മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ വെള്ളപൂശിയും അല്ലെങ്കിൽ ആ മണ്ടത്തരങ്ങളെ ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കുറെ ആയത്തുകൾ. ഇതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒന്നുകൂടെ വേറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മ്യൂട്ട് ചെയ്യുക. ഓക്കേ, ഇനി ആരും സംസാരിക്കാനില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പാനലിൽ ആർക്കെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വർഗീസ് അച്ഛൻ, അജീഷ് ബ്രദർ ആർക്കെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടിസം ബ്രദർ ഉണ്ടോ? ജനറൽ ബ്രദർ, നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞു അവസാനിപ്പിച്ചോ കേട്ടോ. താങ്ക് യു. ഓക്കേ ഓക്കേ, സംസാരിക്കാനുണ്ടോന്ന് ചോദിച്ചാൽ സംസാരിക്കാനില്ലാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാ. ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം ബ്രോ. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ ഈ നമ്മള് ക്രിസ്ത്യാനികള് ദൈവപുത്രൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ദൈവപുത്രൻ എന്നുള്ള ആ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ആ കാര്യം, അതും ഖുർആൻ നോക്കി കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കും വേറൊരു സംഭവമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നുണ്ട്. ഉസൈറിനെ യഹൂദന്മാര് ദൈവപുത്രനാക്കി, ഈസയെ ക്രിസ്ത്യാനികൾ ദൈവപുത്രനാക്കി എന്ന് പറയുന്നുണ്ട്. ഈ ഉസൈർ എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതുവരെയായിട്ട്. അതുപോലെ യഹൂദന്മാർ അങ്ങനെ വേറെ ആരെങ്കിലും ഉസൈർ എന്ന് പറഞ്ഞ ആളെ ഏതെങ്കിലും യഹൂദൻ പിടിച്ച് ദൈവപുത്രനാക്കിയായിട്ട് ചരിത്രത്തിലും കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ കുറെ ചരിത്ര മണ്ഡലങ്ങളും ഈ ഖുർആനിലുണ്ട്. ഓക്കെ ബ്രദർ, താങ്ക് യു. അജീഷ് ബ്രദർ കൺക്ലൂഡ് ചെയ്തോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ അകത്ത് ഈ ജെ കെ എന്ന് പറയുന്ന ആൾ സംസാരിച്ചാണോ? ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു, എനിക്കൊരു കാര്യം ചോദിക്കാനും ഉണ്ടായിരുന്നു. ഈ ജെ കെ ബ്രദർ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഓക്കെ ഓക്കെ, സമയം ഒരുപാട് ലേറ്റ് ആയത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അടുത്തത് ചോദിക്കാം, കുഴപ്പമില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരു ഡൗട്ടാണ്. ഈ മുഹമ്മദ് നബിക്ക് വാഹി കിട്ടുന്ന സമയത്ത് അദ്ദേഹം ബിസിനസ്സിലൊക്കെ പൊളിഞ്ഞിട്ട് സാമ്പത്തിക പരാധീനതയിലിരിക്കുന്ന സമയത്താണോ അതോ റണ്ണിങ് ബിസിനസ് ഉള്ള സമയത്താണോ എന്നുള്ളതാണ്. അത് അവരുടെ വൈഫിന്റെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്ന സമയത്താണോ അതോ ഇത് പൊളിഞ്ഞ് പ്രശ്നത്തിലായിട്ടാണോ? അതെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് മുഴുവൻ വേറെ ആരോ അപഹരിച്ചെടുത്തു, അവരെയാണ് ആക്രമിച്ചതെന്നൊക്കെയാണ് യുദ്ധങ്ങളുടെ കാര്യമൊക്കെ വരുമ്പോൾ പറയാറ്. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജോക്കെ ബ്രദറെ, അതിനെപ്പറ്റി ഇത് പൊളിഞ്ഞിരിക്കുന്ന സമയത്താണോ, ബിസിനസ് പൊളിഞ്ഞ സമയത്താണോ ഇങ്ങനെയുള്ള കാര്യം എന്ന് വെച്ചാൽ വഹി ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു സംഭവം സ്വഹീഹുൽ ബുഖാരി അധ്യായം 1 ഹദീസ് നമ്പർ 2 പേജ് 3 പറയുന്നത്. അവിടെ ഈ വഹി ഇറങ്ങുന്ന വിഷയമായിട്ട് സംസാരിച്ചു വരുമ്പോഴത്തേനും ഈ മുഹമ്മദിന് ചോറും പാത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഖദീജ ഭൃത്യന്മാരെ അയക്കുകയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബിസിനസ് വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ട് പറയുന്നില്ല. പക്ഷെ അവസാന കാലത്ത് മുഹമ്മദിന്റെ പടച്ചട്ടയും തുണിയൊക്കെ ഒരു യഹൂദന്റെ കയ്യിൽ പണയം വെച്ചിരിക്കുന്നതായിരുന്നു എന്നുള്ള ഒരു ഇത് ഇവർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പണയം വെക്കണമെന്നുണ്ടെങ്കിൽ ഖദീജയുടെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ എങ്ങോട്ട് പോയി എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. പക്ഷെ ഈ വഹി ഇറങ്ങുന്ന ആദ്യമായിട്ട് വഹി ഇറങ്ങുന്ന സമയത്തൊക്കെ ഇദ്ദേഹം പാപ്പരാണെന്നുള്ളത് പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. ജനറൽ ബ്രദറിന് പറയാനുണ്ടോ? ജയ്സ് ബ്രദറിനും എല്ലാം പറയാനുണ്ടോ ഈ വിഷയത്തില്? ഇല്ല ബ്രദർ, ഇല്ല. കാരണം ആദ്യം ഈ മുഹമ്മദ് ഖദീജയുടെ എന്താ പറയുന്നത്, ഈ ബിസിനസ് നോക്കി നടത്തിപ്പുകാരനായിരുന്നു. ഈ സീറകളിൽ പറയുന്നത് മുഹമ്മദ് ഈ ഖദീജയെ വിവാഹം കഴിക്കുന്നത് ഖദീജയുടെ അപ്പന് മദ്യം കൊടുത്ത് മയക്കി കിടത്തി അങ്ങനെ കല്യാണം കഴിച്ചതായിട്ടാണ് സീറകളിലൊക്കെ പറയുന്നത്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഖദീജ എന്ന് പറയുന്നത് വളരെ ശക്തയായ ഒരു യുവതിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. മുഹമ്മദിനേക്കാൾ ഏകദേശം മുഹമ്മദ് 26 വയസ്സും ഖദീജയ്ക്ക് 40 വയസ്സും മൊത്തം 14 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നാണ് പറയുന്നത്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയുന്നത്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിരുന്നു ലേഡി. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഖദീജ ഭാര്യ ആയിരുന്ന സമയത്ത് മുഹമ്മദ് മറ്റ് വിവാഹങ്ങളൊന്നും കഴിച്ചതായിട്ട് ഇസ്ലാമിക ചരിത്രം വേറെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഓക്കെ, ഇസ്ലാമിക പ്രമാണങ്ങളിലൊന്നും തന്നെ പറയുന്നില്ല മുഹമ്മദ് വേറെ കല്യാണം കഴിച്ചതായിട്ടൊന്നും. ഞാൻ ഇറങ്ങുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ റൂം ഫോളോ ചെയ്യുക, ഞങ്ങളെയും ഫോളോ ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇറങ്ങുന്നു, വേറെ ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ബ്രദർ. അപ്പൊ അതിനുശേഷം ഈ ഖദീജ മരിച്ചതിന് ശേഷമാണ് മുഹമ്മദിന്റെ വിവാഹ മാമാങ്കത്തിന് തിരി കൊളുത്തുന്നത്. പിന്നെ അങ്ങോട്ട് കല്യാണത്തിന്റെ അയ്യരുകളെയും ശരീരം ദാനം ചെയ്യലിന്റെ അയ്യരുകളെയും പിന്നെ എന്താ പറയുന്നത്, സ്വന്തമായിട്ട് കുറെ സ്ത്രീകൾ ശരീരം ദാനം ചെയ്യാൻ പോകുന്നു, അടിമ സ്ത്രീകളുടെ പിന്നെ ഭാര്യമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അംഗനവാടി മുതൽ ഏതാണ്ട് വൃദ്ധസദനം വരെ കൊണ്ടാക്കാൻ പാകത്തിനുള്ള തരത്തിലുള്ള ഭാര്യമാരുണ്ടായിരുന്നു മുഹമ്മദിന്. 5.5 വയസ്സ് മുതൽ ഏകദേശം സൗദ പോലെയുള്ള പ്രായമുള്ള സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ ഭാര്യമാരുടെ ഗണത്തില്. അപ്പം ഇതൊരു ഒരു പരമ്പരയായിട്ട് ഖദീജ മരിക്കുന്നത് വരെ മുഹമ്മദ് ആൾ ഡീസന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഖദീജ കൂമ്പിലടിക്കുമെന്ന് മുഹമ്മദിന് നല്ലപോലെ അറിയാമായിരുന്നു. അവർ അത്രയ്ക്ക് നല്ല സ്ട്രോങ് ലേഡി ആയിരുന്നു. അതിനുശേഷമാണ് മുഹമ്മദ്, ഖദീജ മരിച്ചതിന് ശേഷമാണ് മുഹമ്മദ് തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കുകയും വിവാഹ മാമാങ്കത്തിന് തന്നെ തിരികൊളുത്തുകയും മുഹമ്മദ് എന്ന വ്യക്തിയിലെ എല്ലാ ദുസ്വഭാവങ്ങളും പുറത്തു വരികയും ചെയ്തു. അപ്പൊ അതിനുശേഷം പുള്ളിയുടെ കയ്യിൽ ഇത്രയും ഭാര്യമാരൊക്കെ അടുത്ത് പോയി അവർക്ക് ചെലവിന് കൊടുക്കണമെന്നൊക്കെ തീർച്ചയായിട്ടും ഖദീജയുടെ സമ്പത്തൊക്കെ ദൂർത്തടിച്ചിട്ടുണ്ടാവണം. യുദ്ധത്തിൽ കിട്ടുന്ന കൊള്ള മുതലുകൾ സഹാബികൾ, കാരണം അവർ കൂടെ നിൽക്കണമെങ്കിൽ സഹാബികൾക്കും കൊടുക്കണം. അള്ളാഹു ആയത്തിറക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒന്നും കൊടുക്കണ്ടെന്ന്. അവസാനം ആരും കൂടെ നിൽക്കാനില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ നിയമങ്ങളൊക്കെ എടുത്ത് മാറ്റുകയും സഹാബികൾക്ക് വിധിച്ചു കൊടുക്കുകയും. അവസാനം തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തു കൊടുത്ത് തന്റെ അനുയായികളെ കൂടെ നിർത്തണമെങ്കിൽ സാമ്പത്തിക ചെലവുണ്ട്, അത് വരും തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അവസാനം മുഹമ്മദിന്റെ പടച്ചട്ട വരെ പണയം വെക്കണമെങ്കിൽ, ആ ലെവലിലാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൂരത്തിന്റെ അങ്ങേറ്റമായിരുന്നായിരിക്കും. അല്ലാതെ അങ്ങനെ പണയം വെക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഒരു കൺക്ലൂഷൻ അങ്ങനെയാണ്. ഞാൻ ഈ ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം, അറിവ് അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വളർത്തുമകനെ ആരാണ് ദത്തെടുത്തത്? ഖദീജയാണോ അതോ മുഹമ്മദ് നബിയാണോ? ഖദീജയുടെ ആയിരുന്നു പറയുന്നത്. ഖദീജയുടെ അടിമയുള്ള ഒരാളായിരുന്നു എന്നാണ് എന്റെ അറിവ്. ശരിയല്ലേ ഇത് വർഗീസ? ഖദീജയുടെ അടിമകളിൽ ഒരാളായിരുന്നു. അതിന് മുഹമ്മദ് വളർത്തുമകനായിട്ട് കരുതി അവനെ ആ രീതി സ്നേഹിക്കുകയും വളർത്തുകയും, കാരണം ഇയാളെ പിന്നെ അറിയപ്പെടുന്നതിന് മുഹമ്മദിന്റെ മകൻ എന്ന് തന്നെയാണ് ആ നാട്ടിൽ അറിയപ്പെടുന്നത്. സയ്യിദ് ബിൻ മുഹമ്മദ് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നിട്ടാണ് അവസാനം മുഹമ്മദ് ഒരു ദിവസം സയ്യിദിനെ കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണരുതാത്ത രീതിയിൽ കാണുകയും സയ്യിദിനെ പോയി കാണുകയും ഹൃദയവികാരങ്ങളെ തകിടം മറിക്കുന്ന അല്ലാഹ്ക്ക് സ്തുതി എന്നും പറഞ്ഞ് അവിടുന്ന് പോകുകയും വളർത്തുമകനായ സയ്യിദ് തന്നെ ചെന്ന് ഭാര്യയെ വിവാഹമോചനം ചെയ്യുകയും ഈ മുഹമ്മദിന് വേണ്ടിയിട്ടൊന്നും ആ ഗതികേട് ഓർത്ത് നോക്കണം. സ്വന്തം വളർത്തുമകൻ ചെന്നിട്ട് സ്വന്തം ഭാര്യയുടെ അടുത്ത് അച്ഛന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കേണ്ട ഒരു ഗതികേട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഹദീസ് ഉണ്ട്. അങ്ങനെയാണ് മുഹമ്മദ് സ്വന്തം ഭാര്യയ്ക്ക് കല്യാണം ആലോചിക്കുന്ന ആദ്യത്തെ ഭർത്താവ്, എനിക്ക് മീൻസ് അമ്മായിയപ്പന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച ആദ്യത്തെ അവസാനത്തെ ഭർത്താവ് സയ്യിദ് തന്നെ ആയിരിക്കും. അത് നമ്മുടെ ഈ മാതൃകാ പുരുഷോത്തമനായ മുഹമ്മദിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ വീണ്ടും ഒന്നുകൂടെ രോമാഞ്ചം വരും. അതുകൊണ്ടാണ് ഇപ്പൊ 2 ദിവസം മുമ്പ് ഈ ധാർമ്മികതയുടെ വശങ്ങളെ പറ്റി നമ്മുടെ MM അക്ബർ വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് എന്താണോ ചെയ്തത്, മുഹമ്മദ് എന്താണോ പഠിച്ചത്, അതാണ് ധാർമ്മികതയെന്ന് നമ്മൾ ഇനി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് എന്താണോ ചെയ്തത് അതാണ് ധാർമ്മികതയുടെ അല്ലെങ്കിൽ ഉത്തമ മാതൃകയുടെ അളവുകോലെന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ധാർമ്മികത എന്താ, അധാർമ്മികത എന്ന് നമ്മളുടെ മനസ്സിലൊരു ബോധ്യമുണ്ട്. അതല്ല, മുഹമ്മദ് എന്താണോ ചെയ്തത് അതെല്ലാം ധാർമ്മികതയാണ്, മുഹമ്മദ് എന്ത് ചെയ്തില്ല അതൊക്കെ അധാർമ്മികതയാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ യുവജനങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് MM അക്ബറിനെ പോലെയുള്ളവർക്ക് ഇറക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ പഠിപ്പീരുകളുടെയും നമ്മുടെ വിശ്വാസികളെയും അല്ലെങ്കിൽ നമ്മുടെ ഡിബേറ്റുകളുടെയും ഒക്കെ വിജയമാണെന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കും. ഓക്കെ ഓക്കെ താങ്ക് യു. എല്ലാവരും ദൈവമായിരിക്കട്ടെ. ഓക്കെ താങ്ക് യു ബ്രദർ. ജയ്സ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ജയ്സ് എബ്രഹാം, ജയ്സ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ജിംജാൻ കേൾക്കുന്നുണ്ടോ? എല്ലാരും ഉറങ്ങിയോ നാട്ടിൽ? Okay. Thank you, Father. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord, for this day, Lord. Thank you for all the ability you gave us, O Lord, to refute every argument that come against you, O Lord. Oh, we bless everybody who came here and talked today, O Lord. Lord, if you have said anything that is against you, will please forgive us, O Lord. Strengthen us for tomorrow. In Jesus' name, I pray.